അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ അലീമിൽ ഖുദ്റത്തി വശാൻ ശദീദിൽ ബതുശി വൽ ബുർഹാൻ ഹാഫിദ്ദീനി വൽ ഖുർആൻ മാശാ അല്ലാഹു കാൻ വമാ ലം യശാ ലം യകുല്ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا معز أعزني بك دائما في حفظ عصمتك القديمة مغنما وانصر على أعدائنا يا ناصر اردد خديعة مقرهم يا قاهر. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സദഖല്ലാഹ് സദഖല്ലാഹുൽ മൗലാനിൽ അലിയുൽ അദീം. ഖാല നബിയുനാ വ ഹബീബുനാ മുസ്തഫാനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത് ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിദായത്തുൽ അൻവാർ അസ്മാഉൽ ഹുസ്ന പ്രഭാഷണ പ്രാർത്ഥനാ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഇതിൻ്റെ കുടുംബങ്ങളായി മാറിയ, ഇതിൻ്റെ സ്ഥിരം പ്രേക്ഷകരായിട്ട് മാറിയ, ശ്രോതാക്കളായിട്ട് മാറിയ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരങ്ങളെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, സഹപാഠി സ്നേഹിതരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മാതാപിതാക്കളിൽ, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ അള്ളാഹു സദാസമയം വർഷിക്കുമാറാകട്ടെ.
അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഔദാര്യം കൊണ്ട് ഫളിൽ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് 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 രോഗികളായ ആളുകൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്, ഹോസ്പിറ്റലിലുണ്ട്, ഒന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടക്കുന്നുണ്ട്, ആക്സിഡന്റ് പറ്റിയിട്ട് വല്ലാത്ത മാരകമായ മുറിവ് പറ്റി കിടക്കുന്നുണ്ട്. നമ്മളോടത്ത് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ളവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ രോഗത്തിനും അല്ലാഹു ശിഫാഉ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. മലപ്പുറത്ത് നിന്നും, എറണാകുളത്ത് നിന്നും, വയനാട്ടിൽ നിന്നും, പാലക്കാട് നിന്നും, വെളിയങ്കോട് നിന്നും ഒക്കെ നമ്മുടെ മജ്‌ലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. കണ്ണൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, ഇങ്ങനെ നാടിന്റെ, രാജ്യത്തിന്റെ വിവിധ മേഖലകളിലിരുന്ന് ഓൺലൈനിലായി കുടുംബങ്ങളിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ മജ്‌ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബ അംഗങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ നിഅമത്തുകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ബറക്കത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിൽ അല്ലാഹു വിശാലത നൽകി അനുഗ്രഹിക്കട്ടെ. റിസ്ക്കിൽ അല്ലാഹു എല്ലാവിധ ബറക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ജീവിതത്തിൽ അല്ലാഹു എല്ലാവിധ സന്തോഷവും സമാധാനവും തന്ന് അനുഗ്രഹിക്കട്ടെ. ടെൻഷനുകൾ അല്ലാഹു മാറ്റി തരട്ടെ. എല്ലാ കുറവുകളും അല്ലാഹു പരിഹരിക്കട്ടെ. വീടില്ലാത്തവർക്ക് അല്ലാഹു വീട് കൊടുക്കട്ടെ. വസ്തുവില്ലാത്തവർക്ക് അതിനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. അല്ലാഹു ജോലിയില്ലാത്തവർക്ക് അല്ലാഹു ഖൈറായ ജോലി കൊടുക്കട്ടെ. നമ്മളെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മക്കൾക്കെല്ലാം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ മക്കളുടെ പരീക്ഷകളൊക്കെ അല്ലാഹു വിജയിപ്പിക്കട്ടെ. ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പഠന പുരോഗതിയും ബുദ്ധി വികാസവും ഓർമ്മശക്തിയും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ കഴിവും എല്ലാവിധ ആരോഗ്യവും എല്ലാവിധ സുഹത്തും ഞാമത്തും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരുടെയും പേരുകൾ വായിച്ചെടുക്കാനാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് പേരുണ്ട്. മകളുടെ കല്യാണം ഖൈറായ രീതിയിൽ നടക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് അനുയോജ്യരായ ഇണകളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. സൈനുദ്ദീൻ പുത്തം വീട്ടിൽ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിസാം സാഹിബ്, യൂനിസ് സാഹിബ് വെളിയങ്കോട്, അതുപോലെ തന്നെ റൈഹാനത്ത്, അതുപോലെ തന്നെ പാത്തു എന്ന സഹോദരി, ഉമ്മു ഹബീബ, സൈഫു, അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. മറിയം ബീവി, അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഹഫ്സ ശംസുദ്ദീൻ വി പി, അതുപോലെ തന്നെ ഗോപിക ഗോപാൽ എന്ന ഹൈന്ദവ സഹോദരി, പ്രിയപ്പെട്ട സഹോദരി, എല്ലാ ലൈവിലും പങ്കെടുക്കുന്നവരാണ്. അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അവരുടെ വീട് പണിയൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. മീനു സുദി എന്ന സഹോദരി തൃശ്ശൂരിൽ നിന്ന്, സുബു എന്ന സഹോദരി, സഹോദരനാണോ സഹോദരിയാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും അല്ലാഹു ഖൈർ ബർക്കത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. സുബൈദ എന്ന സഹോദരിക്ക് അല്ലാഹു അവരുടെ മക്കൾക്ക് അല്ലാഹു നല്ലൊരു സ്വാലിഹായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ പ്രതീക്ഷകളൊക്കെ അല്ലാഹു തആല ഉയർത്തട്ടെ. അവരുടെ രോഗങ്ങൾക്കും അവരുടെ ബുദ്ധിമുട്ടുകൾക്കും കുറവുകൾക്കും എല്ലാം അല്ലാഹു എല്ലാവിധ നിഅമത്തുകളും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. MM2 അല്ലാഹു ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് പേര് കടങ്ങളുണ്ട്, അല്ലാഹു കടങ്ങൾ വീട്ടി തരട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. സ്വീകരിക്കുന്ന മജ്‌ലിസുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങൾക്ക് ഈ മജ്‌ലിസ് ഉപകാരപ്രദമാണെങ്കിൽ ഈ മജ്‌ലിസ് കൊണ്ട് ഒരുപാട് പഠിക്കാനും അതുപോലെ തന്നെ ജീവിതത്തിലും മനസ്സിനും ഒക്കെ ഒരുപാട് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും നമ്മുടെ മജ്‌ലിസ് വിജയിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അതിലൊക്കെയാണ് നമ്മുടെ വിജയം. അല്ലാഹു തആല നമ്മുടെ ഇരു ലോകത്തും വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പള്ളിക്കൽ ബസാറിൽ നിന്നുണ്ട് നസീറ ബീവി, ഉണ്ട്, അല്ലാഹു ഖൈർ ബർക്കത്തും തരട്ടെ. അതിങ്ങനെ ഒരുപാട് പേരുണ്ട്, പേരുകൾ വായിക്കാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരുകളും അഡ്രസ്സുകളും മുറാദുകളും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ കഴിവുള്ളവൻ നീ മാത്രമാണ്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. നമ്മുടെ മജ്‌ലിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അസ്മാഉൽ ഹുസ്ന പ്രഭാഷണ പ്രാർത്ഥന മജ്‌ലിസാണ്. കേവലം ഒരു പ്രസംഗം കേട്ട് പോകലല്ല, മറിച്ച് അതിന്റെ ഇടയിലും അതുപോലെ തന്നെ അവസാനത്തിലുമൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച്, എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടിയൊക്കെ നമുക്ക് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് സന്തോഷത്തോടുകൂടി നമുക്ക് പിരിയാം. അല്ലാഹു തആല ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഇൻഷാ അല്ലാഹ് അതിനപ്പുറത്തേക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. എല്ലാവരും ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെയും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
നാമൊക്കെ ഒരു പുതിയ അറബി മാസത്തെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്, പുതുവർഷത്തെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് അല്ലേ. പരിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് സമാഗതകമാകാൻ അടുത്തിരിക്കുകയാണ്. പ്രത്യേകം ദുആ ചെയ്യണം. എനിക്ക് കമന്റ് വായിക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മനുഷ്യ ജീവിതം ഒരു പുസ്തകം പോലെയാണ്. എത്ര പേജുകൾ ഉണ്ടെന്ന് അറിയാത്ത ഒരു പുസ്തകം, കണക്കില്ലാത്ത എണ്ണിയാലൊടുങ്ങാത്ത പേജുകളുള്ള ഒരു പുസ്തകം പോലെയാണ് നമ്മുടെ ജീവിതം. ഞാൻ എല്ലാവരുടെയും കമന്റുകൾ കാണുന്നുണ്ട്. ഇൻഷാല്ലാ വായിക്കും, ദുആ ചെയ്യും. ഇൻഷാല്ലാ എല്ലാവരും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഗ്രൂപ്പിന്റെ അഡ്മിൻ ഒക്കെ ഉണ്ടോ? പക്ഷെ അതെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണേ, പരമാവധി ഷെയർ ചെയ്യൂലേ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതൊക്കെയാണ് നമ്മുടെ വിജയം. അല്ലാഹു നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കട്ടെ. ഇൻഷാല്ലാ പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വായിൽ പുണ്ണിന്റെ അസുഖമുണ്ട്, അല്ലാഹു തആല ശിഫാവ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു എല്ലാവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. അവരുടെ രോഗത്തിന് അല്ലാഹു ശമനം കൊടുക്കട്ടെ, റാഹത്ത് കൊടുക്കട്ടെ. ഇൻഷാല്ലാ പ്രത്യേകം ദുആ ചെയ്യാം കേട്ടോ. മുഹമ്മദ് ഹാരിസ് മുറാദ് അല്ലാഹു ഹാസിലാക്കട്ടെ. സെബു അല്ലാഹു തആല അവരുടെ കുടുംബത്തിന് അനുഗ്രഹിക്കട്ടെ. അവരുടെ മക്കൾക്കെല്ലാം അല്ലാഹു സ്വാലിഹായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ രോഗങ്ങൾക്കെല്ലാം അല്ലാഹു ശിഫാവ് കൊടുക്കട്ടെ. നമ്മുടെ തട്ടത്തുമലയിലുള്ള ഒരു പ്രിയപ്പെട്ട കുടുംബമാണ്, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നേഹ നസറിൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഹബ്സ ഷംസുദ്ദീൻ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അൽഫ അസീസ് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ എല്ലാവരിലേക്ക് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു മിനിമം നിങ്ങളുടെ സ്റ്റാറ്റസിലെങ്കിലും വെച്ചുകൊണ്ട് മറ്റുള്ള ആളുകളൊക്കെ ഇതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. കുടുംബത്തിൽ അല്ലാഹു ഐക്യവും സമാധാനവും തരട്ടെ ഇൻഷാല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, മനുഷ്യ ജീവിതം ഒരു പുസ്തകം പോലെയാണ്. എത്ര പേജുകളുണ്ട് എന്നറിയാത്ത ഒരു പുസ്തകം, അതുപോലെയാണ് നമ്മുടെ ജീവിതം. ഓരോ വർഷങ്ങൾ കടന്നു വരുമ്പോഴും നമ്മുടെ ജീവിത പുസ്തകത്തിലേക്ക് പുതിയ ഒരു അധ്യായം നാം എഴുതി ചേർക്കുകയാണ്. നാം ഒരു പുതിയ വർഷത്തെ സ്വീകരിക്കാൻ വേണ്ടി ഉമ്പലുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതുവർഷങ്ങൾക്ക് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല എങ്കിലും നമ്മുടെ ആയുസിന്റെ ഒരു ഏട് കൂടി അവസാനിക്കുന്നു എന്ന വലിയൊരു ബോധ്യവും ബോധവും ഒരു മുന്നറിയിപ്പും നൽകുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. പുതുവർഷങ്ങൾക്ക് ഇസ്ലാമിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ആഘോഷിക്കാനും പടക്കം പൊട്ടിക്കാനും പൂത്തിരി കത്തിക്കാനും അറുമാദിക്കാനും ആർഭാടം അടിക്കാനും പൈസകൾ തീർത്തടിക്കാനും ഓരോ പുതുവർഷങ്ങളിൽ പുതിയ പുതിയ ആഘോഷങ്ങളും അനാചാരങ്ങളും കൊണ്ടുവരാനൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. മറിച്ച് ഓരോ വർഷവും നമ്മിലേക്ക് കടന്നു കിടക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, കഴിഞ്ഞ ഒരു വർഷത്തിൽ 12 മാസം 52 ആഴ്ചകൾ 365 ദിവസങ്ങൾ 8760 മണിക്കൂറുകൾ 525600 മിനിറ്റുകൾ 3,15,00,000 സെക്കൻഡുകൾ നമ്മിൽ നിന്നും വിടപറഞ്ഞിരിക്കുകയാണ് അല്ലേ. അത്രയും ദിവസങ്ങൾ നമ്മിൽ നിന്നും വിടപറഞ്ഞിരിക്കുകയാണ്. ഇസ്ലാമിക കലണ്ടർ അറബി മാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിഗണിക്കുന്നത്. നമ്മുടെ ആരാധനകളെല്ലാം ഇബാദത്തുകളെല്ലാം ക്രമീകരിക്കപ്പെട്ടത് അറബി മാസങ്ങളിലാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഓരോ വർഷവും ഇതുപോലെ നമ്മിൽ നിന്നും കഴിഞ്ഞു കിടക്കുമ്പോൾ, അല്ലെങ്കിൽ അവസാനിക്കുമ്പോൾ, വിട പറയുമ്പോൾ, പുതിയ മാസത്തിനെ സ്വീകരിക്കാനുള്ള വലിയ പ്രതീക്ഷയിലും വലിയ താല്പര്യത്തിലും അത്യാർത്ഥിയിലും ആഗ്രഹത്തിലും നമ്മൾ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഓരോ വർഷവും നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്ന വലിയ പാഠങ്ങളാണ് നാം ഓർത്തിരിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരും മരണത്തോട് അടുക്കുന്നു എന്ന വലിയൊരു മുന്നറിയിപ്പാണ് ഓരോ വയസ്സും കഴിയുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.
ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തു നിൽക്കുന്ന മരണത്തെ നിങ്ങൾ ധാരാളം ഓർക്കണമെന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അക്സിറൂ ദിക്ര ഹാദിമില്ലദാത്ത്, എല്ലാ സുഖാനുഭൂതികളെയും തകർത്തുകളയുന്ന, മുറിച്ചു കളയുന്ന, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ച് നിങ്ങൾ ധാരാളം ഓർക്കണേ എന്ന് ഓരോ പുതിയ വർഷം നമ്മിലേക്ക് വരുമ്പോൾ, അത് മുഹറമാണെങ്കിലും ജനുവരി മാസമാണെങ്കിലും നമ്മിലേക്ക് വരുമ്പോൾ നാം ഓർക്കേണ്ടത് നമ്മുടെ മരണത്തിലേക്ക് നാം മടുക്കുകയാണ് എന്നുള്ളതാണ്. മുന്നറിയിപ്പായിട്ടാണ് നമ്മൾ കാണേണ്ടത്. മുആവിയ റളിയല്ലാഹു തആലാനും അബൂ സുഫിയാനും അബ്ദുല്ലാഹു ബിനു ജർഹമിയും നടന്ന ഒരു സംഭാഷണം, അവരുടെ ഇടയിൽ നടന്ന ഒരു സംഭാഷണം വളരെ വളരെയധികം ശ്രദ്ധേയമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഹറം മാസം അത് പ്രതീക്ഷയുടെ മാസമാണ്, പ്രതീക്ഷയുടെ മാസമാണ്. ഇൻഷാല്ലാ വഴിയെ നമുക്ക് സംസാരിക്കാം. മുആവിയെ സന്ദർശിച്ചു, സന്ദർശിച്ച ഉബൈദുല്ലാഹി റളിയല്ലാഹു തആലാനോട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ വല്ല സംഭവം പറഞ്ഞു തരാൻ മുആവിയ റളിയല്ലാഹു തആലാനു ആവശ്യപ്പെടുകയാണ്. മുആവിയ റളിയല്ലാഹു തആലാനെ സന്ദർശിച്ച ഉബൈദുല്ലാഹിയോട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ വല്ല സംഭവം എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണേ എന്ന് മുആവിയ റളിയല്ലാഹു തആലാനു ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരാള് കടന്നു വന്നിട്ടുണ്ട്, ആരാണെന്നറിയില്ല, അയാളുടെ പേരെന്താണെന്നറിയില്ല, അയാളുടെ അഡ്രസ് എന്താണെന്നറിയില്ല, ഏത് നാട്ടിൽ നിന്ന് വന്ന ആളാണെന്നറിയില്ല. എന്നാൽ അയാള് നമ്മുടെ നാട്ടില് ജീവിക്കുകയും അവിടെ വെച്ച് തന്നെ അയാള് മരണപ്പെടുകയും ചെയ്യുകയാണ്. ഈ കഥ നിങ്ങൾ ഒരു ഗുണപാഠം എന്നോണം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു ഗുണപാഠം എന്നോണം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ച് കേൾക്കണം. മുആവിയ റളിയല്ലാഹു തആലാനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ നാട്ടിലേക്ക് ഒരു മനുഷ്യൻ വന്നു, അയാളുടെ നാട് എവിടെയാണെന്നോ ഊരെന്താണെന്നോ പേരെന്താണെന്നോ അയാളുടെ അഡ്രസ് എന്താണെന്നോ ഞങ്ങൾക്കറിയില്ല, കുറച്ചു നാൾ ഞങ്ങളുടെ നാട്ടിൽ ആ മനുഷ്യൻ ജീവിച്ചു, അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ചു, അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ നിസ്കരിച്ചു, മയ്യത്ത് മറമാടിക്കൊണ്ടിരിക്കവേ എനിക്ക് വല്ലാത്ത സങ്കടമായി, അത് കണ്ണും കാണുമ്പോൾ ഞാൻ പൊട്ടി പൊട്ടി കരയുകയാണ്. ഖബർ കണ്ടിട്ടും പേടിക്കാത്ത, മരണം കണ്ടിട്ടും പേടിക്കാത്ത, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ വേണ്ടപ്പെട്ടവരിലും നമ്മുടെ മാതാപിതാക്കളും മരണപ്പെടുമ്പോ നമ്മൾക്ക് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് എന്നോണം അത് കണ്ടിട്ട് പോലും ഭയക്കാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. മയ്യത്ത് കുളിപ്പിച്ചു, നിസ്കരിച്ചു, മയ്യത്ത് മറമാടിക്കൊണ്ടിരിക്കെ ആ സ്വഹാബിക്ക് വല്ലാത്ത സങ്കടമാവുകയാണ്. കുഞ്ഞുകുട്ടികളെ പോലെ ഞങ്ങൾ അടിച്ചുകൊണ്ട് കരയുകയാണ്, ആ മനുഷ്യൻ വല്ലാതെ കരയുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഒരു കവിത ഓർമ്മ വരുന്നത്, മനസ്സിലേക്ക് ഒരു കവിത ഓർമ്മ വരുന്നത്. യബ്കിൽ ഗരീബു അലൈ ലൈസ യഅരിഫുഹു വഹു ഖറാബതി ഫിൽ ഹയ്യ മസ്റൂറു. ടക്കിക്കൊണ്ടിരിക്കേ ആ സ്വഹാബി വല്ലാതെ വല്ലാതെ കരയുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കേ മനസ്സിലേക്കൊരു കവിത ഇങ്ങനെ തികട്ടി വരികയാണ്. ആ കവിതയാണ് ഞാൻ പാടി വെച്ചത്. അപരിചിതരായവരാണ് ഇദ്ദേഹത്തിന് വേണ്ടി കരയുന്നത്. നോക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ, അപരിചിതരായവരാണ് ഈ മനുഷ്യന് വേണ്ടി കരയുന്നത്. അദ്ദേഹത്തിന് വേണ്ടി കരയുന്നത് ഒരു പരിചയവുമില്ലാത്ത ആളുകളാണ്. എന്നാൽ ഇദ്ദേഹത്തെ അറിയുന്ന അദ്ദേഹത്തിന്റെ കുടുംബക്കാരുണ്ടല്ലോ, ഈ മനുഷ്യന്റെ മരണം അറിയാതെ സന്തോഷിക്കുന്നുണ്ടാകും. ഈ മനുഷ്യന്റെ മരണം അറിയാതെ അവർ സന്തോഷിക്കുന്നുണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ.
അപ്പോ കരഞ്ഞുകൊണ്ട് പാട്ടുപാടിയ ആ സഹാബിയോട് കൂട്ടുകാരൻ ചോദിച്ചു, ഈ കവിത എഴുതിയ വ്യക്തിയെ നിങ്ങൾക്ക് അറിയുമോ? നിങ്ങൾ വലിയ കാര്യത്തിൽ പാടിയല്ലോ, കരഞ്ഞുകൊണ്ട് പാടിയല്ലോ, സങ്കടപ്പെട്ടുകൊണ്ട് പാടിയല്ലോ. ഈ അപരിചിതരായ ആളുകളാണ് ഈ മനുഷ്യന് വേണ്ടി കരയുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ ഇപ്പോൾ ഈ അദ്ദേഹത്തിന്റെ മരണം അറിയാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് സഹാബികൾ പറഞ്ഞു കൊടുക്കും. ആ കവി ആ സഹാബി പാടുമ്പോൾ കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു, നീ ഇപ്പൊ പാടിയ ഈ കവിതയില്ലേ, അത് എഴുതിയ വ്യക്തിയെ നിങ്ങൾ അറിയുമോ? ആ സഹാബി പറഞ്ഞു, ഇല്ല എനിക്കറിയില്ല ആരാണ് പാടിയെന്നോ എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഈ കവിത എഴുതിയ വ്യക്തിയാണ് ദേ ഈ മരണപ്പെട്ട് കിടക്കുന്നത്. ഈ കവിത എഴുതിയ വ്യക്തിയാണ് ഈ മരണപ്പെട്ട് കിടക്കുന്നത്. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. സുബ്ഹാനല്ലാഹ്. ആ കവിയുടെ കവിതയാണ് ഈ മനുഷ്യൻ പാടിയത്. മരണപ്പെട്ട് കിടക്കുകയാണ് ആ കവി. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. നമ്മൾ എത്ര എത്ര മരണങ്ങളെ കാണുന്നവരാണ്, എത്ര കബറുകളെ കാണുന്നവരാണ്, എത്ര അപകടങ്ങളെ കാണുന്നവരാണ്, എത്ര ദുരന്തങ്ങളെ കാണുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളോ പരിവർത്തനങ്ങളോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ. അല്ലാഹുവേ വർഷത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 8760 മണിക്കൂറുകൾ കഴിഞ്ഞുപോയിരിക്കുകയാണ്. 525600 മിനിറ്റുകൾ കഴിഞ്ഞുപോയിരിക്കുകയാണ്. 3,15,00,000 സെക്കൻഡുകൾ നമ്മിൽ നിന്നും വിട പറയുകയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഈമാൻ നൽകണേ. അല്ലാഹ് ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹ് മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹ് മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹ് ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ. അല്ലാഹ് ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, മക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സഹപാഠികളുണ്ട്, ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. അവരൊക്കെ പലരും മരണപ്പെട്ടവരാണ്. അല്ലാഹു അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ. അല്ലാഹു മഗ്ഫിറത്ത് നൽകണേ. അല്ലാഹു റഹ്മത്ത് നൽകണേ. അല്ലാഹു ഖബർ വിശാലമാക്കണേ. അല്ലാഹു ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മത്തിന്റെ വിഹിതം അവരുടെ കബറിലേക്ക് ഒരു നേരം പോക്കായി നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാ ഒരു ശുപാർശകനായി നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാ പാപമോചനത്തിന്റെ കാരണമായി നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാ ഒരുപാട് കടങ്ങളുള്ളവരുണ്ട്. അല്ലാഹു ആ കടങ്ങൾ വീട്ടി കൊടുക്കണേ. അല്ലാ ഞങ്ങൾക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ അതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാനുള്ളത്. മാസഫെബ്രുവരി കണ്ടോ ഇന്ന് ഇല്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ അതിന്റെ മുറക്ക് നിങ്ങൾ അറിയും. അല്ലാഹു തആല നമുക്ക് സോഷ്യൽ മീഡിയയൊക്കെ സജീവമായിട്ട് നിലവിലുണ്ടല്ലോ. എന്ത് ന്യൂസ് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മുടെ കയ്യിലെത്തും. ഇൻഷാല്ലാ നിങ്ങൾ വിഷമിക്കണ്ട. അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. കടങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഇന്നലെ നമ്മുടെ ഈ വാട്സപ്പ് നമ്മുടെ നമ്പർ കണ്ടിട്ട് ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, പട്ടാമ്പിയാണോ മണ്ണാർക്കാടാണോ എന്ന് എനിക്ക് വല്ലാത്തൊരു ഡൗട്ട്. ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ് ഉസ്താദെ, എന്താ വിഷമം? അയൽവാസിയെ കൊണ്ട് വല്ലാത്ത പൊറുതികടാണ്. 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണ്, പക്ഷെ അയൽവാസിയാണ്, നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യൻ ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു, ഞങ്ങളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. അതും ഇതും ചുമ്മാ ഇരിക്കൂല, നമ്മളെ എപ്പോഴും കുത്തി നോവിച്ചു, അതും ഇതും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഉസ്താദെ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. ആ മനുഷ്യനിക്ക് നന്നാകാനുള്ള ഒരു മനസ്സുണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഉമ്മ വിളിച്ചിട്ട് വലിയ സങ്കടത്തോടുകൂടി പറയുകയാണ്. അയൽവാസിയെ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് നമ്മുടെ ഈ നമ്പർ കണ്ടിട്ട്, വാട്സപ്പ് നമ്പർ കണ്ടിട്ട് ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം ആ പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞതാണ്. അയൽവാസിയെ കൊണ്ട് പൊറുതിമുട്ടി, നല്ല മനുഷ്യനാണ് ഉസ്താദെ, നിസ്കരിക്കുകയൊക്കെ ചെയ്യും, ബാങ്ക് വിളിച്ച് അപ്പൊ പള്ളിയിൽ പോവും, വല്ലാത്ത ആബിദായ ഒരു മനുഷ്യനാണ്. പക്ഷേ മനുഷ്യൻ എനിക്ക് പെരുമാറാൻ അറിയില്ല. മനുഷ്യനെ ഇങ്ങനെ കുത്തി നോവിക്കുകയും വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനിക്ക് നശിക്കണമെന്നല്ല ആ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞത്. ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണം മനുഷ്യനിക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി. നല്ല
മനസ്സുണ്ടാകാൻ വേണ്ടി, ഇനിയെങ്കിലും ഞങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഉസ്താദ് ആ മനുഷ്യനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസീയത്ത് ഉമ്മ വിളിച്ചിട്ട് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങളൊക്കെ അവസാനിക്കാറായില്ലേ, നമ്മളൊക്കെ മരിക്കാറായില്ലേ, ഇനിയും മറ്റുള്ളവരെ കുത്തിനോവിച്ചും അവരുടെ പച്ചമാംസം തിന്നും അവരെ വെറുപ്പിച്ചും അവരെ പറ്റിച്ചും അവരെ ചതിച്ചും അവരെ വഞ്ചിച്ചും അവരെ വേദനിപ്പിച്ചും അവരെ കുറ്റം പറഞ്ഞുമൊക്കെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമ്മൾ എന്തിനായി ഇനി ജീവിക്കുന്നത്? മരണം ദേ നമ്മുടെ അടുക്കൽ എത്തിയിരിക്കുകയാണ്, മരണം നമ്മുടെ അടുക്കലേക്ക് എത്തിയിരിക്കുകയാണ്. കവിത എഴുതിയ ആളുടെ മരണത്തെ കുറിച്ച് ഓർത്തിട്ട് ആ മയ്യത്തിനെ കബറടക്കുന്ന നേരത്ത് അപരിചിതനായ സഹാബി പാടിയെങ്കിൽ അവരുടെ കുടുംബങ്ങള് അയാളുടെ മരണം അറിയാ പോലും ചെയ്യാതെ സന്തോഷത്തിൽ ആറാടുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര 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 മരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്! ആക്സിഡന്റ് വെട്ടി മരണപ്പെട്ടു പോയവർ നമ്മൾ കണ്ടില്ലേ? അതുപോലെ തന്നെ വലിയ വലിയ മാരകമായ രോഗങ്ങൾ പിടിപെട്ടു പോയവർ നമ്മൾ കണ്ടില്ലേ? അങ്ങനെ ഒരുപാട് ഒരുപാട് മരണങ്ങൾ നമ്മൾ കണ്ടില്ലേ? ചെറുപ്രായത്തിൽ മരണപ്പെട്ടു പോയവരുടെ വാർത്തകൾ നമ്മൾ കാണുന്നില്ലേ? എന്തെങ്കിലും ഒരു മാറ്റം, എന്തെങ്കിലും ഒരു പരിവർത്തനം, എന്തെങ്കിലും ഒരു നന്നാവാനുള്ള ഒരു മനസ്സിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? എന്റെ രണ്ട് പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷങ്ങളായി, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി അവർക്ക് കുട്ടികളില്ല. അല്ലാഹു ഇനി സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്, അവരുടെ ചികിത്സകളൊക്കെ ഫലപ്രദമാക്കണേ അല്ലാഹ്, കണ്ണിന് കുളിർമേകുന്ന മക്കളെ കൊടുക്കണേ അല്ലാഹ്, അവരുടെ ഡോക്ടർമാർക്ക് ഫലപ്രദമായ മരുന്നുകളെ തോന്നിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്, അവരെ നിരാശരാക്കല്ലേ അല്ലാഹ്, അവരെ കണ്ണീര് കുടിപ്പിക്കല്ലേ അല്ലാഹ്, അവരുടെക്ക് നീ സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഒരായിരം കുടുംബങ്ങളിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളുമായിട്ട് ഒരുപാട് 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 സഹോദരിമാര്, ഉസ്താദേ ഞങ്ങൾക്ക് മക്കളില്ല, 10 വർഷമായി, 12 വർഷമായി, 30 വർഷമായി, 40 വർഷമായി, ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ടും മക്കളുണ്ടായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, അതിൽ നമ്മൾ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം, സഹിക്കാൻ നമ്മൾ തയ്യാറാകണം. മുഹറം മാസം പ്രതീക്ഷയുടെ മാസമാണ്. അല്ലാഹുവിൽ നിന്നും ഒരുപാട് നബിമാർക്ക് അനുഗ്രഹം കിട്ടിയ, അവരെ അല്ലാഹു സന്തോഷിപ്പിച്ച സുന്ദരമായ മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. ആ മാസത്തിൽ നമ്മൾ പ്രതീക്ഷയോടെയാണ് നമ്മൾ വരവേൽക്കേണ്ടത്. ആ മാസത്തിൽ നമ്മൾ ഇബാദത്തുകൾ ചെയ്തും സൽക്കർമ്മങ്ങൾ ചെയ്തും നോമ്പനുഷ്ഠിച്ചുകൊണ്ടും അല്ലാഹുവിലേക്ക് ഇരുകരങ്ങളും ഉയർത്തി പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ അല്ലാഹുവിലേക്ക് എല്ലാം പരമേൽപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു തആല നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. അല്ലാഹു ഇനി ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാഹ്. സാധുക്കളാണ്, പാപികളാണ്, ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. ഇനി ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് ഈ മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ മുറാദുകളും വിഷമങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും പറഞ്ഞ് ദുആ വസീയത്തുകൾ ചെയ്യുമ്പോ, ഞങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുമ്പോ, പടച്ചവരെ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് ഞങ്ങളെ നീ പിടികൂടല്ലേ അല്ലാ, ഞങ്ങളെ പിടികൂടല്ലേ അല്ലാ, ഞങ്ങളെ നിരാശരാക്കല്ലേ അല്ലാ, ഞങ്ങളെ സങ്കടപ്പെടുത്തല്ലേ അല്ലാ. വാർദ്ധക്യ കാലഘട്ടത്തിൽ പോലും മക്കളെ കൊടുത്ത് സന്തോഷിപ്പിച്ചുവെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്കറിയുമല്ലോ. ആറ്റുനോട്ടിട്ട് ഗിരിഞ്ഞ് കിട്ടിയതാണ് ഇസ്മാഈൽ നബി അലൈഹി ഇസ്ലാം. എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നത്? എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ, എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ, മക്കളില്ലെന്നറിയുമ്പോ, കടങ്ങൾ തീരാത്ത കടങ്ങളുണ്ടെന്നറിയുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് എന്നെ നോക്കാൻ ആരുമില്ല, എന്റെ മക്കൾ പോലും എന്നോട് സഹകരിക്കുന്നില്ല, നല്ല രീതിയിൽ മിണ്ടുന്നില്ല, കുടുംബക്കാരെല്ലാം ശത്രുതയിലാണ്, വല്ലാത്ത പിണക്കത്തിലാണ്, ഞാനിനി ജീവിച്ചിരുന്നിട്ട് ആർക്ക് എന്ത് പ്രയോജനം, എനിക്ക് മരിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അല്ലാഹുവേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീക് നൽകണേ അല്ലാ.
കഴിഞ്ഞ ദിവസവും കണ്ട ഒരു പ്രിയപ്പെട്ട സഹോദരി നമ്മുടെ ലൈവിൽ വന്നിട്ട് പറഞ്ഞതാണ്, എന്റെ മക്കൾക്ക് എനിക്ക് മക്കളുണ്ടാകില്ല എന്നാണ് പറയുന്നത്, ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. മുത്തുമോളാണെന്ന് തോന്നുന്നു, എനിക്ക് പേര് ഓർമ്മയില്ല. ആ സഹോദരി അന്ന് ഞങ്ങളോട് സങ്കടപ്പെട്ടുകൊണ്ട് നിരാശപ്പെട്ടുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരെ സങ്കടപ്പെടുത്തല്ലേ അല്ലാ, അവരെ നിരാശരാക്കല്ലേ അല്ലാ, അവരെ ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, എല്ലാ രോഗങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും നീ അറുതി വരുത്തണേ അല്ലാ. എന്ത് പ്രയാസമുണ്ടെങ്കിലും, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എന്ത് കുറവുണ്ടെങ്കിലും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു ഈമാൻ നൽകട്ടെ, ഇഖ്ലാസ് നൽകട്ടെ, നമ്മുടെ മനസ്സുകൾക്ക് സമാധാനം നൽകട്ടെ. അല്ലാഹു തആല നമ്മുടെ മനസ്സുകൾക്ക് സമാധാനം നൽകട്ടെ. മക്കളില്ല എന്ന് കരുതിയിട്ട് നിരാശരാകരുത്. അല്ലാഹു തആല അതിന്റെ ബദലായിട്ട് ബദൽ മാർഗം അല്ലാഹു തആല മറ്റൊന്നായിരിക്കാം നമുക്ക് വിധിച്ചിട്ടുണ്ടാവുക. അതിൽ നമ്മൾ പ്രതീക്ഷയോടെ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. കൂടുതൽ അടുത്തുകൊണ്ട് അല്ലാഹുവിനോട് അടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മുഹറം മാസം പ്രതീക്ഷയുടെ മാസമാണ്, നീ ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. സന്താന സൗഭാഗ്യം കൊടുക്കണേ അല്ലാ. അവരേത് മരുന്നാണോ കഴിക്കുന്നതിന് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. അവരുടെ ആ പരീക്ഷണങ്ങളിൽ നീ അവരെ വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ഈമാൻ കുറഞ്ഞവരാണ്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, പ്രയാസം വന്നാൽ, അപ്പോൾ നമ്മളെ പടച്ചവനെ പഴിക്കും. അപ്പോൾ നമ്മളെ പടച്ചവനെ പഴിക്കും. എന്തൊരു പടച്ചവൻ, എന്തൊരു ലോകം ഇത്! എനിക്കിന് ജീവിച്ചിരിക്കണ്ട, ഇനി മരിച്ചാ മതി. ഇതെന്ത് പടച്ചവൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഴിക്കുന്നവരല്ലേ. പഴിക്കരുതേ മുഅ്മിനേ, അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നതാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഈ ലോകത്ത് ഏറ്റവും നന്നായിട്ട് അമൽ ചെയ്യുന്നത് ആരാണെന്ന് അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കുന്നതാണ്. ആ പരീക്ഷണത്തിൽ അതിജയിക്കാൻ നമുക്ക് സാധിക്കണം. യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയതുപോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിയ മത്സ്യ വലിയ തീക്കൂട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ, അയ്യൂബ് അലൈഹിസ്സലാമിന്റെ മാരകമായ രോഗത്തിന് അല്ലാഹു തആല ശമനം കൊടുത്തതുപോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വാർദ്ധക്യ കാലഘട്ടത്ത് സ്വാലിഹായ ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനെ സമ്മാനിച്ചതുപോലെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസവും ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുറവുകളും വേദനകളും സങ്കടങ്ങളും സഹിച്ചു കഴിയുന്ന നമ്മൾക്ക് അല്ലാഹു തആല തരുന്ന വലിയ സമ്മാനമാണ് പ്രതീക്ഷയുടെ മുഹറം മാസം. അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ തന്നനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്നനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. എല്ലാവരിലേക്കും നമ്മുടെ മജ്‌ലിസ് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണം. ഞാൻ ഇന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾ പിൻ ചെയ്ത് വെക്കാൻ മറന്നുപോയി. എന്തായാലും ശരി, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, എനിക്കത് വഴങ്ങുന്നില്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. അല്ല എങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഒരു കാരണവശാൽ ലൈവ് നടക്കുന്ന സമയത്ത് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിറവി കണ്ടു എന്നുള്ള വാർത്തയോ, അതല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്നുള്ള വാർത്തയോ നിങ്ങൾ ഉടനെ അറിയും ഇൻഷാല്ലാ. സോഷ്യൽ മീഡിയയും ടി വി ഒക്കെ ഉള്ള കാലമല്ലേ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഈമാൻ തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആയുസ് കൂടി കഴിയുകയാണ്. അങ്ങനെ എന്തെങ്കിലും വാർത്ത നിങ്ങൾ കണ്ടോ? പിറ കണ്ടു എന്നുള്ള പറയും മുഅ്മിനീങ്ങളെ. ഇപ്പൊ പുതിയ പുതിയ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അനീസ താജുദ്ദീൻ, അൽഫ അസീസ്, സുഹറ മേലാറ്റൂർ, സുഹറാത്ത ഫാത്തിമ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. രോഗങ്ങൾക്കെല്ലാം അള്ളാഹു ഷിഫാവ് കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ. നൌഷാദ്, നിഷാദ് സാഹിബ് മുത്താപ്പയുടെ 40 അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ. മദീനയിലെ മുത്ത് അള്ളാഹു തആല അവരുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ. മദീനയിലെത്താൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ഇനി തൗഫീഖ് നൽകണേ. അള്ളാഹു സാജിദ യൂനിസ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്യണം സാജിദ. അള്ളാഹു തആല എല്ലാ രോഗങ്ങൾക്കും ഷിഫാവ് തരട്ടെ. റംലാ നാസിർ, അള്ളാഹു ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹു ശിഫാഉ തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സാലിഹ് ക്ലബ്ബ്, എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. ഹാരി ഹൈസ വേൾഡ്, എന്റെ കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞു, ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് വല്ലാത്ത വേദനയാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു കുടുംബമാണ്. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, ആ രോഗത്തിന് ശിഫാവ് കൊടുക്കട്ടെ, ആ ബുദ്ധിമുട്ട് അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അല്ലാഹു തആല എല്ലാ കുറവും പരിഹരിച്ചു കൊടുക്കട്ടെ. ആ രോഗങ്ങൾക്കെല്ലാം അല്ലാഹു ശാന്തിയും സമാധാനവും ശിഫാവും പരിഹാരവും കൊടുത്തനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രതീക്ഷയോടെ അല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ ദുആനെ സ്വീകരിക്കട്ടെ. ആമീൻ. ഞാൻ ആരെങ്കിലും പേരുകൾ വിട്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജുകൾ ഇങ്ങനെ പരക്കം പാഞ്ഞണക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് പലരുടെയും കമന്റുകൾ വായിക്കാൻ കിട്ടാത്തത്. അതുകൊണ്ട് നിങ്ങൾ വല്ല വേറെ വിഷമമൊന്നും വിചാരിക്കരുത്. അലർജി മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലർജി സംബന്ധമായ അസുഖത്തിന് ശിഫാവ് കൊടുക്കട്ടെ. തൈറോയിഡ്, സോറിയാസിസ്, മറ്റ് അലർജി, തുമ്മൽ, ജലദോഷം, തലവേദന, വിട്ടുമാറാത്ത തലവേദന, അതുപോലെ തന്നെ പെരടി വേദന, കൈകാലുകൾക്ക് വേദന, സന്ധി വേദന, ഉരവേദന, നെഞ്ചു വേദന, അങ്ങനെയുള്ള വേദനകൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു തആല ശമനം കൊടുക്കട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ ദുആഇനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. 400 പേരോളമുണ്ട്, അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെയെങ്കിലും ആമീൻ പടച്ചു തമ്പുരാൻ സ്വീകരിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. മക്കളുണ്ടാകാൻ വേണ്ടി അഷ്റഫ് മുഹമ്മദ്, അല്ലാഹു തആല അവർക്ക് എന്താണോ ബുദ്ധിമുട്ട്, എന്താണോ ന്യൂനത, എന്താണോ കുറവ്, എന്താണോ വൈകല്യം, അല്ലാഹു തആല അത് പരിഹരിച്ചു കൊടുക്കട്ടെ. അല്ലാഹു അത് പരിഹരിച്ചു കൊടുക്കട്ടെ. അല്ലാഹു തആല അത് പരിഹരിച്ചു കൊടുക്കട്ടെ. അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കട്ടെ, സമാധാനം കൊടുക്കട്ടെ. അല്ലാഹു ഖൈറും ബർക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ലൈവിൽ ദുആ ചെയ്യാൻ പറഞ്ഞിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരിക്ക് അൽഹംദുലില്ലാ നമ്മുടെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടാണോ അല്ലെങ്കിൽ അല്ലാഹു തആല ഉദ്ദേശിച്ച ഖദർ അപ്പോഴാണോ എന്നറിയില്ല. ആ സമയത്ത് തന്നെ ഒരാഴ്ചകൾക്ക് ശേഷം ആ സഹോദരി നമ്മുടെ ലൈവിൽ വന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ ഉസ്താദെ, ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു. അൽഹംദുലില്ലാ, വലിയ സന്തോഷം തോന്നി. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് പേര് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ചെറിയ തരത്തിലാണെങ്കിലും അല്ലാഹു മജ്ലിസിലൂടെ അവർക്ക് വലിയ ആശ്വാസവും സന്തോഷവും സമാധാനവും കൊടുക്കുന്നു, അറിയുന്നു ഒക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു വിജയിപ്പിക്കട്ടെ. അഹങ്കാരികളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ധിക്കാരികളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നല്ലൊരു ജോലി അല്ലാഹു കൊടുത്തനുഗ്രഹിക്കട്ടെ. അസ്സലാം, തൗഫീഖ്, അസ്സലാം അല്ലേ. നല്ലൊരു ജോലി അല്ലാഹു തആല കൊടുത്തനുഗ്രഹിക്കട്ടെ. ഖൈറായ വരുമാനം കൊടുത്തനുഗ്രഹിക്കട്ടെ. 5 വർഷം ആവാറായി. അല്ലാഹു തആല സ്വാലിഹായ മക്കളെ കൊടുക്കട്ടെ. ലുബിനാ ലത്തീഫ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണം. എല്ലാ ആളുകളിലേക്കും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ മജ്ലിസ് നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മോന് എക്സാമിനുള്ള എക്സാമിന് പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അല്ലാഹു എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാല്ലാ ഉംറയ്ക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, മുറാദ് ഹാസിലാകാൻ വേണ്ടി. മുഹമ്മദ് ഹാരിസ് ഇൻഷാല്ലാ അല്ലാഹു തആല മുറാദുകൾ ഹാസിലാക്കട്ടെ. ആ ഉംറയ്ക്ക് എത്താൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. നമ്മളെ അത് റൗള കാണാതെ അല്ലാഹു തആല നമ്മളെ മരിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹു മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ചെയ്തവരുടെ ഹജ്ജും ഉംറയും നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് കുടുംബങ്ങളിൽ അങ്ങനെയാ, മക്കളില്ലാത്തതിന്റെ പേരിൽ വിഷമം അനുഭവിക്കുന്നു. എന്നാൽ നേരെ തിരിച്ചാണ് പല കുടുംബങ്ങളിൽ, മക്കളുണ്ടായിട്ട് ആ മക്കളുടെ ദുർനടപ്പ് കാരണം വല്ലാതെ ബന്ധപ്പെട്ടുകൊണ്ട് വല്ലാതെ വിഷമം അനുഭവിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഒന്നും നോക്കാൻ പോലും കഴിയാതെ ഉമ്മമാരും ഒപ്പമാരും വല്ലാത്ത സങ്കടത്തിലാണ് ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. എന്റെ മക്കളെ പഠിച്ചവനെ, നീ അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ല, സന്മാർഗം കൊടുക്കണേ അല്ല, അനുസരണയുള്ള മക്കളാക്കണേ അല്ല. ആ മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കാൻ ഇടവരുത്തല്ലേ അല്ല, മക്കളെ കൊണ്ട് വേദനിക്കാൻ ഇടവരുത്തല്ലേ അല്ല, ഞങ്ങളെ നീ സങ്കടപ്പെടുത്തല്ലേ അല്ല, ഞങ്ങളെ നീ ദുഃഖത്തിലാക്കല്ലേ അല്ല, ഞങ്ങളെ നീ ദുരിതത്തിലാക്കല്ലേ അല്ല. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസ് കബൂലാക്കണേ അല്ല, എല്ലാവർക്കും പ്രതീക്ഷയുള്ള മജ്ലിസാക്കണേ അല്ല. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ല, ഞങ്ങളെ നീ സങ്കടപ്പെടുത്തല്ലേ അല്ല. മുഹമ്മദ് അലി, ഉമ്മു ഹബീബയും നജീമ, നജീമ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. സാലിഹ് ക്ലബ്ബ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റാഷിദ ഉസ്താദെ, എന്റെ മക്കൾക്ക് വേണ്ടി നല്ല പേടിയാണ്. അല്ലാഹു തആല പേടി മാറ്റി കൊടുക്കട്ടെ. എല്ലാ കുറവും അല്ലാഹു തആല പരിഹരിക്കട്ടെ. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം. കമന്റുകൾ വായിക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ പോകേണ്ടി വരും. എം കെ എസ് മകളുടെ കല്യാണം ശരിയാകുന്നതിനുണ്ട്. അല്ലാഹു എളുപ്പം കൊടുക്കട്ടെ, തടസ്സങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ, കുറവുകളൊക്കെ അല്ലാഹു പരിഹരിക്കട്ടെ. ഖൈറായ ഇണയെ അല്ലാഹു എത്തിച്ചു തരട്ടെ, ഖൈറായ ഇണയെ അല്ലാഹു എത്തിച്ചു തരട്ടെ, ഖൈറായ ഇണയെ അല്ലാഹു തആല എത്തിച്ചു തരട്ടെ. എല്ലാ തടസ്സങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ. അല്ലാഹു ഈ
വിശ്വാസത്തിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല അവന്റെ ഔദാര്യം കൊണ്ട് മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, വിശ്വാസത്തോടുകൂടി നിങ്ങൾ ആമീൻ പറയണം. പ്രതീക്ഷയോടുകൂടി അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വർഷവും നമ്മിൽ നിന്നും കഴിഞ്ഞു കിടക്കുമ്പോൾ മരണം നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ലോകം എപ്പോഴാണ് അവസാനിക്കുന്നതെന്ന് അല്ലാതെ മറ്റാർക്കും അറിയില്ല. മഴ എപ്പോഴാണ് പെയ്യുന്നത് എന്ന് അല്ലാതെ മറ്റാർക്കും അറിയില്ല. നിന്റെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിന്റെ അവസ്ഥകളെ കുറിച്ച് അല്ലാതെ മറ്റാർക്കും അറിയില്ല. നാളെ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? നാളെ നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നാളെ നീ ജീവിച്ചിരിക്കുമോ മരിക്കുമോ എന്ന് നിനക്കത് പറയാൻ സാധിക്കില്ല. വെച്ചാണ് മരണപ്പെടുക എന്ന് നിനക്ക് പറയാൻ സാധിക്കൂല എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ. അല്ലാ, എവിടെ വെച്ച് മരണപ്പെട്ടാലും റബ്ബേ, ഞങ്ങൾക്ക് പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉറക്കെ പറഞ്ഞ് ഈമാനോടുകൂടി മരണപ്പെടാനുള്ള തൗഫീക്ക് നൽകണേ. അല്ലാ, തൗഫീക്ക് നൽകണേ. അല്ലാ, തൗഫീക്ക് നൽകണേ. അല്ലാ, എപ്പോൾ എവിടെ വെച്ചെന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. ഈ ഉമ്മത്തിന്റെ ആയുസിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഉമ്മത്തിന്റെ, എന്റെ സമുദായത്തിന്റെ പ്രായം എന്ന് പറയുന്നത്, അവർക്കുള്ള ആയുസ് എന്ന് പറയുന്നത് 60-70 വയസ്സുവരെയാണ്. വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. പണ്ട് കാലങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്തത്, 102 വയസ്സുവരെ, അല്ലെങ്കിൽ 111 വയസ്സുവരെ, 112 വയസ്സുവരെ, എത്ര എത്ര ചെറുപ്പക്കാരാണ് നമ്മുടെ മുന്നിൽ നിന്നും മരണപ്പെട്ടു പോകുന്നത്. എത്ര മക്കളാണ് മരണപ്പെട്ടു പോകുന്നത്. ഫായിസിന്റെ കഥ നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫായിസിന്റെ കഥ. അതുപോലെ തന്നെ നമ്മുടെ സയ്യിദ് തങ്ങളുടെ കഥ നിങ്ങൾ കണ്ടില്ലേ. ഇങ്ങനെ എത്ര എത്ര ആളുകളുടെ മരണങ്ങളാണ് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ പഠിക്കുന്നുണ്ടോ? എന്നിട്ടും നമ്മൾ മാറാൻ തയ്യാറാകുന്നുണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ നമ്മളോട് ചോദിക്കുന്നുണ്ടോ? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ നിന്നെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നീ കരുതുന്നുണ്ടോ? നിന്നെ വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടതാണെന്ന് നീ കരുതുന്നുണ്ടോ? അല്ല മുഅ്മിനേ, നിനക്ക് ചില വ്യക്തമായ വ്യതിരക്തമായ ധാർമ്മിക മൂല്യങ്ങളുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്. അത് പൂർത്തീകരിക്കേണ്ടവനാണ് വിശ്വാസി. അതുകൊണ്ടാണ് മറ്റ് ജീവജാലങ്ങളിൽ നിന്നും നമ്മളെ വ്യത്യസ്തനാക്കി അല്ലാഹു തആല മാറ്റിയത്, നമുക്ക് ബുദ്ധി തന്നത്, നമുക്ക് ഈമാൻ തന്നത്, നമുക്ക് ബുദ്ധി തന്നത്, നമുക്ക് വിവേകം തന്നത് എല്ലാ. അതുകൊണ്ടാണ് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്ത പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ചിന്തിക്കണേ, ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നിങ്ങൾ ലൈവ് കണ്ടിട്ട് എന്ത് നേടി, എന്ത് മാറ്റമുണ്ടായി? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ മൊബൈലിൽ ചാർജ് തീർന്നു പോയാൽ, നമ്മുടെ മൊബൈലിൽ ചാർജ് തീർന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. എന്തിനാ? കുറച്ചു നേരം കൂടി അതിന് കുറച്ച് ആയുസ് കിട്ടി കിട്ടാൻ, അപ്പോഴല്ലേ കുറച്ചും കൂടെ നമുക്ക് അതിനകത്ത് കളിക്കാൻ പറ്റും.
കുറച്ച് സമയം കൂടി നമ്മൾ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും, അത് ഫുള്ള് കാണുന്നതിന് വേണ്ടിയിട്ട്. എന്താ എന്തൊക്കെയാ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മൊബൈലിൽ ചാർജ് തീർന്നു പോയാൽ നമ്മൾ ചാർജ് ചെയ്യും. എന്താണ് അതിന്റെ ലക്ഷ്യം? മൊബൈലിൽ ചാർജ് ഇട്ട് കുറച്ചു നേരം കൂടെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാമല്ലോ. എന്നതുപോലെയാണ് ഈ വാളുകൾ കൊണ്ടിട്ട് നമ്മുടെ നമ്മുടെ ഹൃദയങ്ങൾക്ക് എന്താകണം, ചാർജ് ആകണം. ആദ്യം എനിക്കും പിന്നെ നിങ്ങൾക്കും, അല്ലേ? ആദ്യം എനിക്കും പിന്നെ നിങ്ങൾക്കും. ഈ ചൂണ്ടുന്ന ഒരു വിരൽ നേരെ നിങ്ങളിലേക്കാണെങ്കിൽ ബാക്കി നാല് വിരലും ചൂണ്ടുന്നത് എന്നോടത്താ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഈമാൻ തരട്ടെ. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അവരെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് ബറക്കത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഖൈറാത്തുകളും അല്ലാഹു ചുരുങ്ങി തരട്ടെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് എല്ലാം അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈമാൻ നഷ്ടപ്പെട്ടു പോയി മരണപ്പെടുന്ന അവസ്ഥകളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ കുടുംബങ്ങളിലുള്ള മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, ഭാര്യമാർക്ക്, അതുപോലെ തന്നെ ബന്ധുക്കൾക്ക്, കുടുംബങ്ങൾക്ക്, അയൽവാസികൾക്ക്, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, വിശിഷ്യ ഈ ഹിദായത്തുൽ അൻവാറിന്റെ മജ്‌ലിസ് കാണുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്കെല്ലാം അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് നീ അനുഗ്രഹിക്കണേ. അല്ലാ നമ്മുടെ മജ്‌ലിസ് ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരിലേക്കും. ഞാനൊരു പ്രയാസത്തിലാണ്, പ്രയാസം മാറുന്നതിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പ്രയാസങ്ങൾ മാറ്റി തരട്ടെ. മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റി തരട്ടെ. നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ മജ്‌ലിസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, മനസ്സിലാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല ഒരു റാഹത്തായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല ഈ ലോകത്തും വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്തും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മാക്കും ഉപ്പാക്കും, അതുപോലെ തന്നെ യൂനിസ് വെളിയങ്കോട് മരണപ്പെട്ടു പോയ ഉപ്പാക്കും ഉമ്മാക്കും, അതുപോലെ തന്നെ ഉസ്താദുമാർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാം പരിപൂർണമായി പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, നരകം അല്ലാഹു ഹറാമാക്കട്ടെ, സുഖപ്രസവം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സഹോദരിക്ക് അല്ലാഹു സുഖപ്രസവം കൊടുക്കട്ടെ. പ്രസവത്തിന്റെ പേരിൽ ശരീരത്തിൽ കീറി മുറിക്കപ്പെടുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ശരീരങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. ചിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിത്തരണേ അല്ലാ. എല്ലാവിധ കുറവുകളും നീ പരിഹരിച്ചു തരണേ അല്ലാ. അല്ലാഹു അല്ലേ ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ നൽകണേ അല്ലാ. മുഖ്ലിസീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, അനുസരണയുള്ള മുഅ്മിനീങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. പട്ടിണിയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ജോലി ഇല്ലാത്തവരുണ്ട് റബ്ബേ, ജോലി കൊടുക്കണേ അല്ലാ. ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടാത്തവരുണ്ട് റബ്ബേ, ശമ്പളം കൊടുക്കണേ അല്ലാ. അല്ലാഹു വരുമാനം കൊടുക്കണേ അല്ലാ. ഹലാലായ സമ്പത്ത് കൊടുക്കണേ അല്ലാ. അവിടെ കടങ്ങൾ നീ വീട്ടി കൊടുക്കണേ അല്ലാ. അവിടെ കുറവുകൾ നീ പരിഹരിക്കണേ അല്ലാ. ജീവിതത്തിൽ എല്ലാവിധ ഖൈറാത്തുകളും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവിനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവിനെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവിനെ പരിശുദ്ധമായ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റബ്ബെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ആയുസ്സിൽ നിന്നും ഒരു ഏടുകൂടി അവസാനിക്കുകയാണ് റബ്ബെ. അല്ലാഹു മരണം ഞങ്ങളിലേക്ക് അടുക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം റബ്ബെ. ഞങ്ങൾ എപ്പോ മരണപ്പെട്ടാലും നല്ല ദിവസം, നല്ല രാവിലെ ഒളിവോടുകൂടി പുഞ്ചിരിച്ച് ഈമാനോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ജോലി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഗൾഫിൽ നിൽക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കമാണെന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അപകടങ്ങളെ തൊട്ട്, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട്, പ്രകൃതി ക്ഷോഭങ്ങളെ തൊട്ട് അല്ലാഹു ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാ. വിശിഷ്യ പ്രവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കെല്ലാവർക്കും നീ ഖൈറാത്തുകൾ നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അവരുടെ നാടുകളെയും ഞങ്ങളുടെ നാടുകളെയും റബ്ബേ നീ കാക്കണേ അല്ലാ. ഐക്യവും സ്നേഹവും സമാധാനവും നിലനിൽക്കുന്ന നാടാക്കണേ അല്ലാ. പരസ്പര സാഹോദര്യം നിലനിൽക്കുന്ന നാടാക്കണേ അല്ലാ. ഒരമ്മ പെറ്റ മക്കളെ പോലെ ഈ ലോകത്ത് ജീവിച്ച് മരിക്കാൻ അല്ലാഹു നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നിങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. നാളെ മുഹറമാണോ? ഞാനിവിടെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, എനിക്കറിയില്ല നാളെ മുഹറമാണോ എന്ന്. എന്തായാലും മുഹറം നാളെ ആണെങ്കിലും മറ്റന്നാളാണെങ്കിലും
നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയങ്ങളാണ്. അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ന്യൂസ് കാണണമെങ്കിൽ എന്നെയും കൂടി അറിയിക്കണം കേട്ടോ. അല്ലാഹു തആല ഡോക്ടർമാര് കൈവിട്ട് വർക്കലയിൽ നിന്നും ഇമാമുദ്ദീൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യയുടെ മാമായ ഡോക്ടർമാര് കൈവിട്ടെന്ന് പറയുന്നു. അല്ലാഹുവേ മരണമാണ് ഖൈറെങ്കിൽ, അല്ലാഹുവേ നല്ല ദിവസം ഈമാനോടുകൂടിയുള്ള മരണം നൽകണേ. അല്ലാഹു ആ പ്രിയപ്പെട്ട സഹോദരന്റെ ആ സഹോദരന്റെ മാമയാണ്. അല്ലാഹ് ഡോക്ടർമാർ കഴിയൊഴിഞ്ഞെന്ന് പറയുന്നു. റബ്ബേ മരണമാണ് ഖൈറെങ്കിൽ ഈമാനുള്ള മരണം കൊടുക്കണേ. അല്ലാഹ് അതല്ല ജീവിതമാണ് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ. അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ. അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ. അല്ലാഹ് അല്ലാഹുവേ ക്യാൻസർ രോഗം പിടിപെട്ടവരുണ്ട്. അല്ലാഹ് നിസംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്. റബ്ബേ ഹാർട്ട് സംബന്ധമായ അസുഖമുള്ളവരുണ്ട്. അല്ലാഹ് വാൽവ് സംബന്ധമായ അസുഖമുള്ളവരുണ്ട്. അല്ലാഹ് തൈറോയിഡിന്റെയും സോറിയാസിസിന്റെയും അല്ലാഹുവേ വലിയ പുണ്ണുകൾ ബാധിച്ചും ചൊറിച്ചിലുകൾ ബാധിച്ചും അല്ലാഹു എണ്ണിയാലൊടുങ്ങാത്ത രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് എല്ലുകൾ നുരമ്പിപ്പോകുന്ന അസുഖമുള്ളവരുണ്ട്. അല്ലാഹുവേ എന്റെ അടുത്തൊരു പ്രിയപ്പെട്ട പിതാവ് ആലനെല്ലൂരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രിയപ്പെട്ട പിതാവ് എന്റെ വാട്സപ്പിലേക്ക് അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയുടെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വയറ്റിലെ ട്യൂബ് ാണ് മാസങ്ങളായിട്ട് ആ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടപ്പോ തന്നെ അറിയാതെ അല്ലാഹ് എന്ന് വിളിച്ചു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുഞ്ഞുമകന്റെ ഫോട്ടോ ഇപ്പോഴും എന്റെ വാട്സപ്പിലുണ്ട്, എന്റെ ഫോണിലുണ്ട്. ആ പൊന്നുമോന്റെ മകന്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. അല്ലാഹുവേ അത്തരം അവസ്ഥകൾ ഞങ്ങളുടെ മക്കൾക്കാർക്കും നീ തരല്ലേ. അല്ലാഹ് തൊണ്ടയിൽ ട്യൂബ് ഇട്ടിട്ട് ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. വായിലേക്ക് ഉരുറ്റി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ തൊണ്ടയിലേക്ക് ട്യൂബ് ഇട്ടിട്ട് ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. വയറിൽ ട്യൂബ് ഇട്ടിട്ട് അതുവഴി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ പേരക്കുട്ടിക്ക് വേണ്ടി 4-5 വയസ്സ് പോലും ആയില്ല. അല്ലാഹു ആ പൊന്നുമകന് നീ ശിഫാ കൊടുക്കണേ. അല്ലാ ആരോഗ്യം കൊടുക്കണേ. അല്ലാ സിഹത്ത് കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണേ. അല്ല എല്ലുകളല്ല എല്ലു വളരെയധികം ശോഷിച്ചു പോയ എല്ലുകളൊക്കെ ഇങ്ങനെ ഉന്തി നിൽക്കുന്ന ആ പൊന്നുമകൻ, അല്ലാഹുവേ ഞങ്ങൾക്കും മക്കളുള്ളവരാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്കാർക്കും അങ്ങനെയുള്ള ഒരു രോഗവും തരല്ലേ. അല്ലാ അല്ലാഹുവേ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ. അല്ലാ നിന്റെ പരീക്ഷണം താങ്ങാനുള്ള കരുത്ത് ഞങ്ങൾക്ക് ഇല്ല റബ്ബേ. ആ പൊന്നുമകനും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള മക്കൾക്കല്ല ആഫിയത്ത് കൊടുക്കണേ. അല്ലാ ആഫിയത്ത് കൊടുക്കണേ. അല്ലാ ദീർഘായുസ് കൊടുക്കണേ. അല്ലാ അവിടെ രോഗങ്ങൾക്കെല്ലാം ശിഫാവ് കൊടുക്കണേ. അല്ലാ ഉമ്മാടെ തണ്ടൽ വേദന മാറാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് കൊളിയങ്കോടുന്ന്. അല്ലാഹുവേ വേദനകൾക്ക് നീ ശമനം കൊടുക്കണേ. അല്ലാ ആ പൊന്നുമകന്റെ വേദനിക്കുന്ന മുഖം കാണുമ്പോ തന്നെ അറിയാതെ നമ്മൾ പിടച്ചു പോകും, നമ്പരപ്പെട്ടു പോകും. അങ്ങനെ എത്രയെത്ര മക്കളാണ് ഒരു കോടിയധികം വരുന്ന രൂപ കൊടുത്താലേ ചികിത്സ ലഭ്യമാകൂ എന്ന് പറഞ്ഞിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനത്തെ എത്ര പോസ്റ്റുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ നിന്നൊരു നല്ല മനുഷ്യനാകാൻ നല്ല പെരുമാറ്റത്തിലൂടെ നല്ല സ്വഭാവത്തിലൂടെ വിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി നല്ലൊരു മനുഷ്യനാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഓരോ വർഷവും ഇങ്ങനെ കടന്നു പോകുമ്പോൾ മരണത്തിലേക്ക് പതുക്കെ പതുക്കെ നമ്മൾ അടുക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ചില ആളുകളുടെ ജീവിതം കണ്ടാൽ അർമാദിച്ചും ആർഭാടത്തോടെയും അഹങ്കാരത്തോടുകൂടിയും ഇവിടെ ജീവിക്കുന്ന ചില ആളുകളുടെ ജീവിതം തന്നാൽ അവരൊന്നും മരിക്കൂല എന്ന രീതിയിലാണ് അവർ ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിച്ചാൽ ഒരു നാള് ഞാനും നിങ്ങളും മരണപ്പെടേണ്ടി വരും. അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാം ഈമാൻ നൽകണേ. അല്ലാ ഈ ദുനിയാവ് നശ്വരമാണ് മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവ് നശ്വരമാണ് മുഅ്മിനീങ്ങളെ. കുല്ലു നഫ്സിൻ ദാ
ذائقه الموت كل نفس ذائقه الموت لا ശരീരങ്ങളും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. ആയത്തിന്റെ അവസാനം അല്ലാഹു തആല പറഞ്ഞു വെക്കുന്നത് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ, ആ ദുനിയാവിന്റെ പളപളപ്പും സൗന്ദര്യവും ആർഭാടവും നമ്മളെ കാണിച്ച് നമ്മളെ മയക്കും. അതിൽ നമ്മൾ വീണു പോകരുതേ, ആ ദുനിയാവിന്റെ ചതിയിൽ നമ്മൾ വീണു പോകരുതേ. അഹങ്കാരിയായിട്ട് ജീവിക്കല്ലേ, അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ. അല്ല ായിട്ട് ജീവിക്കല്ലേ, അല്ലാഹയെ മറന്ന് നിങ്ങൾ ജീവിക്കല്ലേ, അല്ലാഹയെ മറന്ന് നിങ്ങൾ ജീവിക്കല്ലേ. നന്ദിയുള്ള അടിമയാകാനുള്ള അല്ലാഹു തന്ന അവസരമാണ് ആയുസ്. ഒരു ദിനം ഒരു ദിവസവും കൂടി നിനക്ക് അല്ലാഹു താല കൂട്ടിത്തരുന്നത്, അല്ലാഹു താല നിനക്ക് കൂട്ടിത്തരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളേ, അത് ആയുസ് അല്ലാഹു താല നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ. അല്ലാ ദുനിയാവിനെ ഉപമിച്ചുകൊണ്ട് അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ലോകം അല്ലാഹുവിങ്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്രയും വിലയുള്ളതായിരുന്നുവെങ്കിൽ ധിക്കാരികൾക്ക് അതിൽ നിന്ന് ഒരു മുറക്ക് വെള്ളം കുടിപ്പിക്കില്ലായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഈ ദുനിയാവിൽ നാം എങ്ങനെ ജീവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമായി അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. എങ്ങനെയാ ജീവിക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണം. ആത്മാർത്ഥമായിട്ട് നമ്മുടെ മജ്‌ലിസ് സപ്പോർട്ട് ചെയ്യണം, സഹകരിക്കണം, പങ്കെടുക്കണം. എല്ലാ മജ്‌ലിസുകളിലും നിങ്ങൾ പങ്കെടുക്കണം. ഒരു ദിവസം പോലും നിങ്ങൾ പങ്കെടുത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് വെറുതെ ആവൂല, നഷ്ടമാവൂല. ഒരല്പം ആശ്വാസമെങ്കിലും സമാധാനമെങ്കിലും പ്രതീക്ഷയെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ ദുആയെങ്കിലും ഒക്കെ നമുക്ക് കിട്ടും ഇൻഷാ അല്ലാ. ഒരുപാട് ഉപകാരപ്രദമാകുന്ന മജ്‌ലിസ്, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷി നിൽക്കുന്ന മജ്‌ലിസ്, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മജ്‌ലിസാക്കി അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദുആഇനെ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് സ്വഹാബ കുഫി ദുനിയാ കന്നക ഒരീബ്. ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയുമോ? അല്ലാഹു റസൂൽ പറയുന്നു, കുൻ നീ ആകണം ഫി ദുനിയാ ഈ ദുനിയാവിൽ കന്നക ഒരീബ് ഒരു വിദേശിയെ പോലെയാകണം. ഒരു വിദേശിയെ പോലെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വിദേശിയെ പോലെയാകണം, അല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെയാകണം. വഴിയാത്രക്കാരനെ പോലെയാകണം, അല്ലെങ്കിൽ വിദേശിയെ പോലെയാകണം. ഈ ദുനിയാവ് നശ്വരമാണ്, അനശ്വരമായതല്ല. ഇവിടെ വിട്ടു പോകേണ്ടവരാണ് ഞാനും നിങ്ങളും. അല്ലാഹു തആല നമുക്ക് തന്ന ആയുസ്, അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യം, അല്ലാഹു നമുക്ക് തന്ന സമയം, അല്ലാഹു നമുക്ക് തന്ന അവസരങ്ങളെ കുറിച്ചൊക്കെ നാളെ പടച്ചു തമ്പുരാൻ കൃത്യമായി നമ്മളോട് ചോദ്യം ചെയ്യും. കൃത്യമായിട്ട് ചോദ്യം ചെയ്യും. 182,162 ഏകദേശമാണ്, ഏകദേശമാണ്, കൃത്യമായിട്ട് അറിയില്ല എങ്കിലും 182,162 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിൽക്കുന്ന സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് എന്റെയും നിങ്ങളുടെയും തലയ്ക്ക് മുകളിൽ ഒരു ചാണകലത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന മഹ്സറയിൽ വെച്ചിട്ട് പടച്ചു തമ്പുരാൻ നമ്മളോട് 4 ചോദ്യങ്ങൾ ചോദിക്കുമത്രേ. ആ ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടി കൊടുക്കാൻ സാധിക്കാൻ വന്നാൽ നമ്മുടെ കാൽപാദം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ സാധിക്കില്ല. ആ കഠിനമായ ചൂടിൽ വെന്തുരുകുന്ന അവസ്ഥയിൽ അല്ലാഹു തആല നമ്മളെ ശിക്ഷിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുമെന്നാണ് സഹോദരങ്ങളെ. അൻ ഉംരിഹി ഫീമാ അഫ്ന നിനക്ക് ആയുസ് ഞാൻ തന്നില്ലടാ പൊന്നുമോനെ. 40, 60, 70, 80, 90, 100 വയസ്സ് വരെ ജീവിക്കാൻ ഈ ദുനിയാവിൽ നിനക്ക് ഞാൻ അവസരം തന്നില്ലേ? ആ അവസരത്തിൽ നീ എന്ത് ചെയ്തു? നിന്റെ ആയുസ് കൊണ്ട് നീ നിന്റെ ആയുസ് കൊണ്ട് എന്ത് ചെയ്തു?
എന്തിനാണ് നീ ചെലവഴിച്ചത് എന്ന് അള്ളാഹു തആല നമ്മളോട് ചോദിക്കും. അതിന് നമ്മൾ കൃത്യമായിട്ട് മറുപടി നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അവിടെ നമുക്ക് നമ്മുടെ കാൽപാദം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ കഴിയില്ല. അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ നടക്കൂല എന്ന് സാരം. അള്ളാഹു തആല ചോദിക്കും, നീ കുറെ വാളുകൾ കേട്ടില്ലട, രാവിലെ മജ്‌ലിസ്, സുബ്ഹി കഴിഞ്ഞാൽ മജ്‌ലിസ്, 10 മണിക്ക് മറ്റൊരു മജ്‌ലിസ്, 11 മണിക്ക് മറ്റൊരു മജ്‌ലിസ്, അതുപോലെ തന്നെ 12 മണി കഴിഞ്ഞാൽ മറ്റൊരു മജ്‌ലിസ്, 2:30ക്ക് ശേഷം മറ്റൊരു മജ്‌ലിസ്, 4 മണിക്ക് ശേഷം മറ്റൊരു മജ്‌ലിസ്, 7 മണിക്ക് ശേഷം മഗ്‌രിബിന് ശേഷം മറ്റൊരു മജ്‌ലിസ്, അതുപോലെ തന്നെ ഇശാഇന് ശേഷം മറ്റൊരു മജ്‌ലിസ്, തഹജ്ജുദിന്റെ നേരത്തെ ഒരു മജ്‌ലിസ്, ഇങ്ങനെ അനവധി നിരവധി മജ്‌ലിസുകളും വാളുകളും നസീഹത്തുകളും ഉപദേശങ്ങളും നീ കേട്ടില്ലേ, മനുഷ്യ പഠിച്ചില്ലേ, എന്നിട്ട് നീ എന്ത് അതിൽ കൊണ്ട് അമൽ ചെയ്തു എന്ന് അല്ലാഹു തആല നമ്മളോട് ചോദിക്കും. അല്ലാഹു തആല നമ്മളോട് ചോദിക്കും, നീ കുറെ ഇൽമ് കേട്ടില്ലേ, എന്ത് അമൽ ചെയ്ത് നീ അതുകൊണ്ട് പറ. കൃത്യമായിട്ട് നമ്മൾ അതിൽ മറുപടി കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ പെടും. സൂപ്പർ ഗ്ലൂ കൊണ്ട് നമ്മളെ കാലൊട്ടിച്ച് വെച്ചതുപോലെ അവിടെ എങ്ങനെ നിൽക്കും? ഒരു ചാണകലത്തിൽ സൂര്യൻ കത്തിജലിച്ച് നിൽക്കുന്ന മഹുശറയിൽ നമ്മൾ പെടും. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവിടെ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ അർശിന്റെ തണലിട്ട് കൊടുത്തുകൊണ്ട് അള്ളാഹു തആല സന്തോഷിപ്പിക്കുമെന്ന ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇവിടെ നീ കുറെ ഇൽമുകൾ കേട്ടില്ലേ, ഓരോ മജ്‌ലിസുകളും പങ്കെടുക്കുന്നവരല്ലേ നിങ്ങള്? ഞാൻ പറഞ്ഞ സത്യമല്ലേ? തഹജ്ജുദിന്റെ നേരത്തെ ഒരു മജ്‌ലിസ്, സുബ്ഹിക്ക് ശേഷം മറ്റൊരു മജ്‌ലിസ്, കാപ്പി കുടി കഴിഞ്ഞിട്ട് മറ്റൊരു മജ്‌ലിസ്, 12 മണിക്ക് ഒരു മജ്‌ലിസ്, 12 മണി കഴിഞ്ഞാൽ 2:30ക്ക് ശേഷം മറ്റൊരു മജ്‌ലിസ്, അതുപോലെ തന്നെ 4 മണിക്ക് ശേഷം മറ്റൊരു മജ്‌ലിസ്, മഗ്‌രിബിന് ശേഷം, ഇശാഇന് ശേഷം, ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ വാദുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ പടച്ച അമ്പുരാന്റെ മുന്നിൽ വെച്ച് ചെല്ലുമ്പോഴത്തേക്ക് അള്ളാഹു ചോദിക്കും, നീ കുറെ വാദുകൾ കേട്ടില്ലേ, കുറെ മദ്രസകളിൽ പങ്കെടുത്തില്ലേ, മാ ഫഅല ബിഹി, അതുകൊണ്ട് എന്താ നീ ചെയ്തത്, എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തു? ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങള് കേട്ടോണ്ടിരുന്നു, ആ കൊള്ളാലോ, നല്ല വാള്, ഞങ്ങളത് കേട്ടു, പക്ഷെ ഞങ്ങള് ജീവിതത്തിലൊന്നും ചെയ്യാനൊന്നും ശ്രമിച്ചില്ല, അവിടെ നില്ല്, ഞാൻ പറയാ, പറഞ്ഞിട്ട് അനങ്ങിയാ മതി എന്ന് അള്ളാഹു തആല നമ്മളോട് പറയുമെന്നാണ്. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു അവിടെ വെച്ച് രക്ഷപ്പെടുന്നവരുടെ വിഭാഗത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അതിനെന്ത് വേണം, അതിനെന്ത് വേണം? കുറെ വാളുകൾ കേട്ടിട്ട് കാര്യമില്ല, നമ്മുടെ ജീവിതത്തിൽ ഉപകാരമുണ്ടാക്കിയെടുക്കണം. എന്റെ നഫ്സിനോടും എന്റെ ശരീരത്തിനോടുമാണ് ആദ്യമായിട്ട് ഞാൻ ഉപദേശിക്കുന്നത്, പിന്നെ നിങ്ങളോടും. കുറെ വാളുകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ നാളെ സ്വർഗം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. കുറെ മജ്‌ലിസിൽ പങ്കെടുത്തത് കൊണ്ട് നാളെ സ്വർഗം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട, ആരും കരുതണ്ട. പക്ഷെ എന്ത് വേണം? കുറെ വാളുകൾ കേട്ടു, അൽഹംദുലില്ലാ. മാ ഫഅല ബിഹി, അല്ലാഹു തആല ചോദിക്കുകയാണ്, നീ എന്താ ചെയ്തടാ അതൊക്കെ കേട്ടിട്ട്, എന്ത് ചെയ്ത് കേട്ടിട്ട്? അപ്പൊ പറയാം, പഠിച്ചവനേ, ഞാൻ ആ വാളുകൾ കേട്ടിട്ടൊക്കെ നന്നായി റബ്ബേ നിസ്കാരമുള്ളവനായി, അല്ലാ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങി, ഞാൻ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തുടങ്ങി, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. അന്നുവരെ ഒരുപാട് ആളുകളെ പരിഹസിച്ച് നടന്നിട്ടുണ്ടായിരുന്നു, വാളുകൾ കേട്ടതോടുകൂടി ഞാൻ നന്നാകാൻ തുടങ്ങി, പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, തൗബ ചെയ്യാൻ തുടങ്ങി, ഇസ്തിഗ്ഫാറുകൾ ചെയ്യാൻ തുടങ്ങി. എല്ലാ ആളുകളെയും ഞാൻ ഒരുപോലെ കാണാൻ ശ്രമിച്ചു, എല്ലാ ആളുകളോടും നല്ല രീതിയിൽ പെരുമാറാൻ എനിക്ക് സാധിച്ചു. ഈ മജ്‌ലിസ് കൊണ്ടൊക്കെ എനിക്ക് ഒരുപാട് പഠിക്കാൻ സാധിച്ചു, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഹിദായത്ത് തന്നനുഗ്രഹിക്കട്ടെ. അതുപോലെ നമുക്ക് ആ ആഖിറത്തിൽ വെച്ചിട്ട് നമുക്ക് മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ തന്നനുഗ്രഹിക്കട്ടെ, അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്നനുഗ്രഹിക്കട്ടെ. നമുക്ക് അവിടെ വെച്ച് പറയാൻ സാധിക്കണം, ആ കുറെ വാളുകളൊക്കെ കേട്ടു, അതിലൊരു വാളാണ് ഹിദായത്തിൽ അൻവാറിന്റെ മജ്‌ലിസിൽ നൌഷാദ് വാക്കവി ഉസ്താദ് ഇങ്ങനെ കുറെ പറഞ്ഞു തന്നു, ഞങ്ങൾ കേട്ടതല്ലാതെ അയ്യടാ പഠിച്ചില്ലല്ലോ. അവിടെ വെച്ച് വിരല് കടിച്ചിട്ട്, ഷേ നീ ഒന്നും കൂടെ എന്നെ മടക്കി അയക്കോ, റബ്ബിർജിഉനീ
പഠിച്ചവനെ ഇവിടെ നിന്നൊന്ന് തിരിച്ചെന്ന് എന്നെ അങ്ങോട്ട് മടക്കി അയക്കൂ ദുനിയാവിലോട്ട്. ഞാൻ ചെയ്യാതെ പോയ സൽക്കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യാം. എവിടെ? അല്ല കേക്കോ, അല്ല കേക്കോ, ഇപ്പൊ നിനക്ക് അവസരം തന്നിട്ട് ചെയ്യാത്ത നീ നിനക്ക് ദൈവ ചെയ്ത് ലൈവ് നടക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആരും വിളിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ലൈവ് നടക്കുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് ദൈവ് ചെയ്ത് ആരും വിളിക്കരുത്, ആരും അല്ലാതെ നോർമൽ കോളും ചെയ്യരുത്. ലൈവ് നടക്കുന്ന സമയത്ത്, അല്ലാത്ത സമയത്ത് നിങ്ങൾ എത്ര നേരം വേണമെങ്കിലും വിളിച്ചോ, ഇൻഷാല്ലാ നമ്മൾ അതിന് കൃത്യമായി ഫോൺ എടുക്കും, അറ്റൻഡ് ചെയ്യും. നിങ്ങളുടെ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും ഒക്കെ കേട്ടിട്ട് അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഇൻഷാല്ലാ ദുആ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ലൈവ് നടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യരുത്. നമ്മൾ ക്യാമറയിലോ വീഡിയോ ക്യാമറയിലോ അതുപോലെ തന്നെ ലാപ്ടോപ്പിലോ ഒന്നുമല്ല നമ്മൾ ഈ ലൈവ് ചെയ്യുന്നത്, നമ്മുടെ ഫോണിൽ കൂടി തന്നെയാണ് ഈ ലൈവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ലൈവിൻ്റെ സമയത്ത് നിങ്ങൾ വിളിച്ചാൽ ആ ലൈവ് കട്ടായി പോകും, മനസ്സിലായില്ലേ? അതുകൊണ്ട് ദൈവ് ചെയ്ത് എൻ്റെ അടുത്ത് ശത്രുതയുള്ളവരാണെങ്കിലും സ്നേഹമുള്ളവരാണെങ്കിലും അതെന്തെങ്കിലും ദ്വാവസീയത്തുകൾ പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ലൈവ് നടക്കുന്ന സമയത്ത് ഇൻഷാല്ലാ നിങ്ങൾ ആരും വിളിക്കരുത്. അതിന് മുമ്പ് നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഇൻഷാല്ലാ ഞാൻ എടുക്കാം. അല്ലാഹു തആല നമുക്ക് തൗഫീക് തരട്ടെ, മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. എല്ലാ ആളുകളിലേക്കും നിങ്ങൾ മജ്ലിസ് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം. അവരെ കൊണ്ടൊക്കെ നിങ്ങൾ മജ്ലിസിൽ പങ്കെടുപ്പിക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ എല്ലാം കബൂൽ ചെയ്യട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വാട്സപ്പിൽ ചേരാൻ, ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ എന്റെ ടാസ്ക് ബാറിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് എന്റെ നമ്പർ തന്നെയാണ്. ഇൻഷാല്ലാ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും ഒക്കെ പറയാം. ഇൻഷാല്ലാ ആ ഗ്രൂപ്പിലേക്ക് ചേരുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്കുകളും അതുപോലെ തന്നെ ലൈവ് ഇല്ലാത്ത ദിവസം ഒക്കെ കോമൺ ആയിട്ടുള്ള ദുആകളും അത് മറ്റ് അത്യാവശ്യ നസീഹത്തുകളും ഒക്കെ അതിനകത്ത് നൽകുന്നുണ്ട്. ഇൻഷാല്ലാ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. എന്താ 79 07 100 811. ലൈവ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ദയവ് ചെയ്ത് വിളിക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ അല്ലാഹു തആല ചോദിക്കുമെന്ന നാളെ പരലോകത്ത് ചെല്ലുമ്പോ നമ്മളെടുത്ത് നിനക്ക് നീ കുറെ വാളുകൾ കേട്ടില്ലേ, പഠിച്ചില്ലേ, നീ എന്ത് ചെയ്തു, അതുകൊണ്ടൊക്കെ എന്ത് ചെയ്തു എന്ന് അല്ലാഹു തആല ചോദിക്കുമ്പോഴത്തേക്ക് അല്ലാഹു തആലയോട് നമുക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ സാധിക്കണം. നീ കുറെ സമ്പാദിച്ചു കൂട്ടിയില്ലേ മനുഷ്യ, നീ കുറെ സമ്പാദിച്ചു കൂട്ടിയില്ലേ, നീ നിന്റെ ജീവിതത്തിൽ ആ മുതലുകളൊക്കെ എവിടെ നിന്നാണ് സമ്പാദിച്ചു കൂട്ടിയത്? ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടാക്കിയ കാശാണോ, ആരെങ്കിലും ചതിച്ചുണ്ടാക്കിയ മുതലാണോ, ആരെങ്കിലും കൊന്നിട്ടുണ്ടാക്കിയ പൈസയാണോ? നീ എങ്ങനെയാണ് ആ മുതലൊക്കെ നീ സമ്പാദിച്ചത്? നീ അങ്ങനെ സമ്പാദിച്ചപ്പോഴേ ആ സമ്പാദ്യം കൊണ്ട് നീ എന്ത് ചെയ്തു, നീ എന്തൊക്കെ ചെയ്തു, എന്തിനൊക്കെ ചെലവഴിച്ചു എന്ന് അല്ലാഹു തആല നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം. അല്ലാതെ നമ്മളെ വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടിരിക്കണമെന്നല്ല. നമ്പര് 79 07 100 811 വാട്സപ്പ് ചെയ്താൽ മതിയേ, ആരും വിളിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അല്ലാഹു തആല നമ്മളോട് അവിടെ വെച്ച് ചോദിക്കുമെന്നാണ്. അല്ലാഹു തആല ആ ഗ്രൂപ്പിന്റെ ലിങ്ക് എനിക്കത്, ഞാൻ സാധാരണ നമ്മുടെ വാട്സപ്പിന്റെ നമ്മുടെ ലൈവിന്റെ കമന്റിൽ തന്നെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. സംഭവം ഞാൻ ഇന്ന് മറന്നുപോയത് കൊണ്ടാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യ്. പരമാവധി എന്നെ കണ്ണിൽ കാണുന്ന കമന്റുകളൊക്കെ ഞാൻ പരമാവധി വായിക്കുക തന്നെയാണ്. ഞാൻ അതിനോടൊപ്പം തന്നെയാണ് സംസാരിച്ചും പോകുന്നത്. ഇൻഷാല്ലാ അവരൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ ദുആ ചെയ്യും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മുടെ ദുആയിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പിറ കണ്ടോ ഇല്ലേന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾ കണ്ടെങ്കിൽ ഇൻഷാല്ലാ എന്നെയും കൂടെ അറിയിക്കും. ഖൈറായ മോൻ സ്വാലിഹായ ഇണയെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. സ്പൈസി മീഡിയ മോൻ സിലിയാർ ഐഷ ബീബി അബിദ ആദില പിറ കണ്ടോ പ്ലീസ്. ഒന്ന് കണ്ടോ ഇല്ലേന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാനിവിടെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കണോണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല, മറ്റ് ന്യൂസുകളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാണ്.
മറ്റു ന്യൂസുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടാ. 9 മാസം ഗർഭിണിയാണ്. അല്ലാഹു താല സുഖപ്രസവം കൊടുക്കട്ടെ. മാരേജ് ശരിയാകുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു താല ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാ തടസ്സങ്ങളും അല്ലാഹു താല മാറ്റി കൊടുക്കട്ടെ. എല്ലാ കുറവുകളും അല്ലാഹു താല പരിഹരിക്കട്ടെ. ഇൻഷാല്ലാ നമ്മൾ നീണ്ടുപോവുകയാണ്. പൈസ നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അല്ലാഹു താല ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു താല നമുക്ക് ഈമാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. ഞാനിവിടെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കണോണ്ട് എനിക്ക് ന്യൂസ് കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, എന്ത് ചെയ്യാ, നിങ്ങൾ പിറ കാണുന്ന വാർത്ത എങ്ങനെ അറിയണമെങ്കിൽ എന്നെയും കൂടി അറിയിക്കണം. ഇൻഷാല്ലാ നമുക്ക് ഒന്നിച്ച് ദുആ ചെയ്യാമല്ലോ. ഒന്നിച്ച് സ്വർഗത്തിലോട്ട് പോവാം. അല്ലാഹു താല നമുക്ക് ഈമാൻ തരട്ടെ. നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാല്ലാ പ്രത്യേകം ദുആ ചെയ്യാം. ഉസ്താദെ ദുആ ചെയ്യണേ, വലിയ വിഷമത്തിലാണ്. അല്ലാഹു താല എല്ലാത്തിനും പരിഹാരം തരട്ടെ, സമാധാനം തരട്ടെ. ആ ടെൻഷനുകളും വിഷമങ്ങളും ഒക്കെ മാറ്റിത്തരട്ടെ. സമാധാനം ഖൈറും ബർക്കത്തും നിന്ന് അനുഗ്രഹിക്കട്ടെ. വാപ്പാക്ക് ക്യാൻസറാണ്, ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹ്, അത്തരം രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട പിതാവിന് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. അല്ലാഹു ശിഫാവ് കൊടുക്കണേ അല്ല. വേദനകൾക്കൊക്കെ പരിഹാരം കൊടുക്കണേ അല്ല. ശമനം കൊടുക്കണേ അല്ല. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നീ സ്വർഗം കൊടുക്കണേ അല്ല. ഹിസാബ് എളുപ്പമാക്കണേ അല്ല. അല്ലാഹു ഖബർ വിശാലമാക്കണേ അല്ല. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ല. അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ല. അല്ലാഹു നീ ഞങ്ങളുടെ ദുആനെ സ്വീകരിക്കണം. മോളുടെ നിക്കാഹാണ് 25 എല്ലാം റാഹത്തിലാക്കി കൊടുക്കണേ അല്ല. എല്ലാ തടസ്സങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ല. സന്തോഷത്തോടുകൂടി ദാമ്പത്യ ജീവിതം നയിക്കാൻ അല്ലാഹു നീ തൗഫീക്ക് കൊടുക്കണേ അല്ല. ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ ബാറക്കല്ലാഹു ലക്കുമ പറയുകയാണ്. അല്ലാഹു താല ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു താല സ്വീകരിക്കട്ടെ. ഇക്കാന്റെ ഉമ്മാന്റെ ബ്ലോക്ക് ശിഫയാകുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു താല ആഫിയത്ത് കൊടുക്കട്ടെ. ആ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു താല അനുഗ്രഹിക്കട്ടെ. അല്ലാഹു താല നമ്മുടെ ദുആനെ സ്വീകരിക്കട്ടെ. ഹസ്ബൻഡിന് നല്ല ജോലി ശരിയാകണം. അല്ലാഹു താല ഖൈർ കൊടുക്കട്ടെ. ഖൈറായ ജോലി കൊടുക്കട്ടെ. ഖൈറായ വരുമാനം കൊടുക്കട്ടെ. ഖൈറായ ശമ്പളം കൊടുക്കട്ടെ. അല്ലാഹു താല സ്വീകരിക്കട്ടെ. അസ്ഫിയ 7 വയസ്സാണ്. സംസാരിക്കില്ല, നടക്കൂല, ഇരിക്കൂല. എന്തൊരു ബുദ്ധിമുട്ടാണ്, എന്തൊരു പരീക്ഷണമാണ്. അല്ലാഹുവേ അല്ലാഹുവേ ആ പൊന്നുമകനിക്ക് നീ ആഫിയത്ത് കൊടുക്കണേ. അല്ലാ ജീവിതത്തിലേക്ക് സന്തോഷത്തോടുകൂടി മടങ്ങി വരാനുള്ള തൗഫീക്ക് കൊടുക്കണേ. അല്ലാ അല്ലാഹു ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ തിരിച്ചു വരാനുള്ള കഴിവും ആരോഗ്യവും സിഹത്തും നീ കൊടുക്കണേ. അല്ലാ ആ പൊന്നുമക്കളെയൊക്കെ നീ പരീക്ഷിക്കല്ലേ. അല്ലാ അവരൊക്കെ അല്ലാഹുവേ അവർക്കൊക്കെ നീ അവരെയൊക്കെ സമാധാനം കൊടുക്കണേ. അല്ലാ ഖൈർ കൊടുക്കണേ. അല്ലാ നിഅമത്ത് കൊടുക്കണേ. അല്ലാ അത്തരം രോഗങ്ങളൊന്നും ഞങ്ങളിൽ മക്കൾക്ക് ആർക്കും നീ തരല്ലേ. അല്ലാ ആ പൊന്നുമക്കളുടെ അസുഖത്തിനൊക്കെ നീ ശിഫാവ് കൊടുക്കണേ. അല്ലാ അല്ലാഹു ഞങ്ങൾക്ക് നിന്നോട് യാചിക്കാനേ അറിയൂ റബ്ബേ. അല്ലാഹു എല്ലാത്തിനും പരിഹാരം തരാൻ കഴിവുള്ളവൻ നീ മാത്രമാണ്. നീ കൊടുത്താൽ എന്തിനു നീ കൊടുത്തു എന്ന് നിന്നോട് ചോദിക്കാൻ വേറെ ആർക്കും അവകാശമില്ല റബ്ബെ. അല്ലാഹു നീ അവർക്ക് നീ ഖൈറായത് നീ അടുപ്പിച്ചു കൊടുക്കണേ. അല്ല എല്ലാ ഷെറു ബല മുസീബത്തുകളെയും നീ തട്ടി മാറ്റണേ. അല്ല എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ. അല്ല എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ. അല്ല അവരുടെ കടങ്ങൾ നീ വീട്ടി കൊടുക്കണേ. അല്ല അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫാവ് കൊടുക്കണേ. അല്ല അവരുടെ മക്കളെല്ലാം നീ അനുഗ്രഹിക്കണേ. അല്ല അവരുടെ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ. അല്ല ടെൻഷനുകൾ മാറ്റി കൊടുക്കണേ. അല്ല എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ. അല്ല പഠിക്കുന്ന മക്കൾക്ക് ബുദ്ധി വികാസം കൊടുക്കണേ. അല്ല പഠന പുരോഗതി കൊടുക്കണേ. അല്ല ദീനിനും സമൂഹത്തിനും രാജ്യത്തിനും നാളെ പരലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ. അല്ല മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ. അല്ല റൗള കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ. അല്ല റൗള കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ. അല്ല അല്ലാഹുവേ ഓപ്പറേഷനുകൾക്ക് ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് റബ്ബേ. അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ. അല്ല ആ ഓപ്പറേഷനുകളൊക്കെ വിജയകരമായി നീ പൂർത്തീകരിച്ചു കൊടുക്കണേ. അല്ല മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ. അല്ല 8 മാസമായിട്ട് പ്രഗ്നന്റ് ആണ്. അല്ലാഹുവേ ഒരു കുഴപ്പവും ഇല്ലാതെ നീ സുഖപ്രസവം കൊടുക്കണേ. അല്ല സുഖപ്രസവം കൊടുക്കണേ. അല്ല അല്ലാഹുവേ സുഖപ്രസവം കൊടുക്കണേ. അല്ല എന്റെ സഹോദരൻ എനിക്ക് വായിക്കാൻ കിട്ടിയില്ല കേട്ടോ. അല്ലാഹു താല ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു താല നമ്മുടെ ദുആയിനെല്ലാം സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാ നിങ്ങളുടെ അഡ്രസ്സുകളും പേരുകളും ഒക്കെ അറിയുന്നവൻ എന്നേക്കാൾ അല്ലാഹുവാണ്. അല്ലാഹുലേക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇൻഷാല്ലാ ഏൽപ്പിക്കാം. അല്ലാഹു താല തൗഫീഖ് തരട്ടെ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു താല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരു വർഷം നമ്മിലേക്ക് പുതുതായി കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മിൽ നിന്നും ഒരു വയസ്സ് കൂടി കഴിഞ്ഞു കിടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നാം വളരെയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നാം ദുഃഖിക്കേണ്ടി വരും, സങ്കടപ്പെടേണ്ടി വരും. അല്ലാഹു താല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.
അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിന്റെ ആരോഗ്യവും നിന്റെ സമയവും നിന്റെ നീ പഠിച്ചതും നിന്റെ മുതലുമൊക്കെ നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു, എന്തിനു വേണ്ടി ഇതൊക്കെ ആക്കി, എന്തിനു വേണ്ടി ചെലവഴിച്ചു, നീ എന്ത് ജീവിതമാണ് നയിച്ചതെന്നൊക്കെ അല്ലാഹു തആല നമ്മളോട് ചോദിക്കുമ്പോൾ, അതിനെല്ലാം പഠിച്ചവനെ ഞാൻ നിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു, നിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്തു, അനാഥഗതി മക്കൾക്ക് വേണ്ടി കൊടുത്തു, സാധുക്കൾക്ക് കൊടുത്തു, പാപങ്ങൾക്ക് കൊടുത്തു, അതുപോലെ തന്നെ റബ്ബേ നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് നാള് ശുക്രു ചെയ്ത് ജീവിച്ചു പഠിച്ചവനെ, നിനക്ക് വേണ്ടി ഒരുപാട് ഞാൻ സുജൂദ് ചെയ്തു അല്ലാ, അല്ലാഹുവെ നീ ഞങ്ങളെ നന്ദിയുള്ളവരാക്കണേ അല്ലാ, അല്ലാഹു നിന്റെ പരലോകത്ത് നീ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ എന്നൊക്കെ നമുക്ക് സന്തോഷത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്നിനി ഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതൊരു ചെറിയൊരു മജ്ലിസാണ്, ചെറിയൊരു സംഗമമാണ്, നിങ്ങളെല്ലാവരും ഈ മജ്ലിസ് വിജയിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം, സഹകരിക്കണം. ഇൻഷാല്ലാ നാളെയും 8, 9, 3 തന്നെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, അതിലൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹു തആല നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മുടെ ദുആഇനെ കബൂലാക്കട്ടെ, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അള്ളാഹു അതിന് അനുയോജ്യമായ മറുപടിയും പരിഹാരവും അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. തൽക്കാലത്തേക്ക് ഇൻഷാ അല്ലാ ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു തആല മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വിചാരണയുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. നമ്മൾ തൗബ ചെയ്തോ എന്ന് നമ്മൾ വിലയിരുത്തണം. നിർബന്ധമായ ബാധ്യതകളൊക്കെ ചെയ്തു തീർത്തോ എന്നൊരു വിലയിരുത്തണം. ഹജ്ജും ഉംറയും നിർവഹിച്ചോ, നിസ്കാരമെന്നും നിർവഹിക്കേണ്ട ആരാധന അത് നിർവഹിച്ചോ, എത്രമാത്രം നീതി പുലർത്താൻ നിനക്ക് സാധിച്ചു, ഖുർആനുമായിട്ട് നമ്മുടെ ബന്ധം എന്താണ്, നമ്മുടെ അടുക്കൽ പണമുണ്ടായിട്ട് മറ്റുള്ളവരെ പരിഗണിക്കാൻ നമുക്ക് കഴിഞ്ഞോ, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളൊക്കെ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞോ, സൽക്കർമ്മങ്ങളും നന്മകളും ചെയ്യാൻ നിനക്ക് സാധിച്ചോ എന്നൊക്കെ ഒരു വിലയിരുത്തലാകണം ഓരോ പുതുവർഷവും നമ്മിലേക്ക് വരുമ്പോഴത്തേക്ക് നാം ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കി വിവേകമുള്ളവരായി നല്ലൊരു മാറ്റത്തിന് തയ്യാറെടുക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടണം. അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ, എല്ലാവരും അതിന് തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാ എല്ലാവരും അതിന് തയ്യാറാവൂലേ, എല്ലാവരും അതിന് തയ്യാറാവൂലേ. പറയും മുഅ്മിനീങ്ങളെ, പറയും മുഅ്മിനീങ്ങളെ, തൻസീ തസ്നീം ബി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. 7 മാസം ഗർഭിണിയാണ്, അല്ലാഹു സുഖപ്രസവം കൊടുക്കട്ടെ. ഇൻഷാ അല്ലാ എല്ലാ അപകടങ്ങളിൽ തൊട്ടും അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. നാളെ മുഹറം ഒന്നാണോ എന്ന് എനിക്കറിയില്ല എന്റെ പ്രിയപ്പെട്ട ഹബീബേ. ഇൻഷാല്ലാ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറ, നാളെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ എല്ലാരും അറിയിക്കുമല്ലോ. മകളുടെ കല്യാണം ശരിയാകുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. മുഹസിൻ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ, എല്ലാ തടസ്സങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ഇൻഷാല്ലാ നമ്മൾ തയ്യാറല്ലേ. ഹസീന സി പി അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മുടെ മജ്ലിസ് എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക, എല്ലാവരും സഹകരിക്കുക, വിജയിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. തയ്യാറല്ലേ, തയ്യാറല്ലേ എന്ന് പറയും. സന്തോഷത്തോടുകൂടി ഒന്ന് പറയും. ഇൻഷാല്ലാന്നൊന്ന് പറയും. നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഒന്നുകിൽ നിങ്ങൾ നന്നാവും, അല്ലെങ്കിൽ ഞാൻ നന്നാവും. അല്ലെങ്കിൽ നമുക്ക് രണ്ടു പേർക്കും നന്നാകണം. രണ്ടു കൂട്ടരും രക്ഷപ്പെടണം ആഖിറത്തിൽ. അല്ലാഹുവിന്റെ അടുക്കൽ രണ്ടു കൂട്ടരും രക്ഷപ്പെടണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഹുദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഹുദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഹുദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ.
മൂന്ന് ഫാത്തിഹ എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ എല്ലാ ദിവസവും മജ്‌ലിസിൽ ഓതുന്നതാണ് മൂന്ന് ഫാത്തിഹ. ആർക്കൊക്കെ വേണ്ടിട്ടാ? ഒന്ന് പറയും, ഒന്നാർക്കാ? ഒന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി, രണ്ട് അമ്പിയ മുർസലീങ്ങൾ, സഹാബാക്കൾ, താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ, ഔലിയാക്കൾ, മഷായിഖന്മാർക്ക് വേണ്ടി, മൂന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വാപ്പ, ഉമ്മ, മക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഹപാഠികൾ, മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, അവർക്ക് എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ അവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹു ഞങ്ങൾ ഓതിയതിനെ അവരുടെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ ഇൻഷാല്ലാ. എല്ലാവരും ആത്മാർത്ഥമായിട്ട്, രോഗികളുണ്ട്, കടങ്ങളുള്ളവരുണ്ട്, വീട് പണി നടക്കുന്നവരുണ്ട്, അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്, അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്ന മക്കളുണ്ട്, പരീക്ഷ എഴുതാൻ നിൽക്കുന്ന മക്കളുണ്ട്, ഗൾഫിലേക്ക് പോകാൻ നിൽക്കുന്നവരുണ്ട്, യാത്രകളുടെ തടസ്സങ്ങൾ മാറുന്നതിന് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ഗർഭിണികളുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞവരുണ്ട്. എല്ലാവരും മനസ്സിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് പഠിച്ചവനെ, ഈ അസ്മാഉൽ ഹുസ്ന നിന്റെ 99 പരിശുദ്ധമായ നാമങ്ങളാണ്, ആ വിളിക്കോടുകൂടി അള്ളാഹു നമ്മുടെ വിളി കേട്ടുകൊണ്ട് നമ്മുടെ ദുആ സ്വീകരിക്കണം. അങ്ങനെ ആത്മാർത്ഥതയോടുകൂടി എന്നോടൊപ്പം നിങ്ങൾ ഏറ്റുചൊല്ലണം. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അതിനുശേഷം മാത്രമേ എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു യാ റഹ്മാനു യാ അല്ലാ യാ റഹീം യാ അല്ലാ യാ മലികു യാ അല്ലാ യാ ഖുദ്ദൂസ് യാ അല്ലാ യാ സലാമു യാ അല്ലാ യാ മുഅ്മിനു യാ അല്ലാ യാ മുഹൈമിനു യാ അല്ലാ യാ അസീസ് യാ അല്ലാ യാ ജബ്ബാറു യാ അല്ലാ യാ മുതകബ്ബിറു യാ അല്ലാ യാ ഖാലിഖു യാ അല്ലാ യാ ബാരിഉ യാ അല്ലാ യാ മുസവ്വിറു യാ അല്ലാ യാ ഗഫാറു യാ അല്ലാ യാ ഖഹാറു യാ അല്ലാ യാ വഹാബു യാ അല്ലാ യാ റസ്സാഖു യാ അല്ലാ യാ ഫത്താഹു യാ അല്ലാ. എല്ലാവരും ഏറ്റു ചൊല്ലിക്കോ. യാ ഹലീമു യാ അല്ലാ യാ ഖാബിറു യാ അല്ലാ യാ ബാസിതു യാ അല്ലാ യാ ഖാഫിറു യാ അല്ലാ യാ റാഫിഉ യാ അല്ലാ യാ മുഇസ്സു യാ അല്ലാ യാ മുദില്ലു യാ അല്ലാ യാ സമീഉ യാ അല്ലാ യാ ബസീറു യാ അല്ലാ യാ ഹകമു യാ അല്ലാ യാ അദിലു യാ അല്ലാ യാ ലതീഫു യാ അല്ലാ യാ ഖബീറു യാ അല്ലാ യാ ഹലീമു യാ അല്ലാ യാ അലീമു യാ അല്ലാ യാ ഗഫൂറു യാ അല്ലാ യാ ശകൂറു യാ അല്ലാ യാ ഹലീമു യാ അല്ലാ യാ കബീറു യാ അല്ലാ യാ ഹഫീദു യാ അല്ലാ യാ മുഖീബു യാ അല്ലാ യാ ഹസീബു യാ അല്ലാ യാ ജലീലു യാ അല്ലാ യാ കരീമു യാ അല്ലാ യാ റഖീബു യാ അല്ലാ യാ മുജീബു യാ അല്ലാ യാ വാസിഉ യാ അല്ലാ യാ ഹകീമു യാ അല്ലാ യാ വദൂദു യാ അല്ലാ യാ മജീദു യാ അല്ലാ യാ ബാഇസു യാ അല്ലാ യാ ഷഹീദു യാ അല്ലാ യാ ഹക്കൂ യാ അല്ലാ യാ വകീലു യാ അല്ലാ യാ ഖവീ യാ അല്ലാ യാ മതീനു യാ അല്ലാ യാ വലീ യാ അല്ലാ യാ ഹമീദു യാ അല്ലാ യാ മുഹ്സി യാ അല്ലാ യാ മുബ്ദി യാ അല്ലാ യാ മുഈദു യാ അല്ലാ യാ മുഹീ യാ അല്ലാ യാ മുമീതു യാ അല്ലാ യാ ഹയ്യു യാ അല്ലാ യാ ഖയ്യൂമു യാ അല്ലാ യാ വാജിദു യാ അല്ലാ യാ മാജിദു യാ അല്ലാ യാ വാഹിദു യാ അല്ലാ യാ അഹദു യാ അല്ലാ യാ ഫർദു യാ അല്ലാ യാ സമദു യാ അല്ലാ യാ ഖാദിറു യാ അല്ലാ യാ മുഖത്തതിരു യാ അല്ലാ യാ മുഖദ്ദിമു യാ അല്ലാ യാ മുഅഖിറു യാ അല്ലാ യാ അവ്വലു യാ അല്ലാ യാ
ظاهِرُ يَا اللَّهُ يَا ظَاهِرُ يَا اللَّهُ يَا بَاطِنُ يَا اللَّهُ يَا وَلِيُّ يَا اللَّهُ يَا مُتَعَالِي يَا اللَّهُ يَا بَرُّ يَا اللَّهُ يَا تَوَّابُ يَا اللَّهُ يَا مُنْعِمُ يَا اللَّهُ يَا مُنْتَقِمُ يَا اللَّهُ يَا عَفُوُّ يَا اللَّهُ يَا رَؤُوفُ يَا اللَّهُ يَا مَالِكَ الْمُلْكِ يَا اللَّهُ يَا ذَا الْجَلَالِ وَالْإِكْرَامِ يَا اللَّهُ يَا مُقْسِطُ يَا اللَّهُ يَا جَامِعُ يَا اللَّهُ يَا غَنِيُّ يَا اللَّهُ يَا مُغْنِي يَا اللَّهُ يَا مَانِعُ يَا اللَّهُ يَا ضَارُّ يَا اللَّهُ يَا نَافِعُ يَا اللَّهُ يَا نُورُ يَا اللَّهُ يَا هَادِي يَا اللَّهُ يَا بَدِيعُ يَا اللَّهُ يَا بَاقِي يَا اللَّهُ يَا وَارِثُ يَا اللَّهُ يَا رَشِيدُ يَا اللَّهُ يَا صَبُورُ يَا اللَّهُ يَا سَتَّارُ يَا اللَّهُ يَا سَتَّارُ يَا اللَّهُ يَا سَتَّارُ يَا اللَّهُ يَا سَتَّارُ يَا اللَّهُ يَا وَلِيُّ يَا سَتَّارُ يَا اللَّهُ بِرَحْمَةِ اللَّهِ الْمَنَّانِ بِرَحْمَةِ اللَّهِ الْمَنَّانِ بِرَحْمَةِ اللَّهِ الْمَنَّانِ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ ദുആനെ കബൂലാക്കട്ടെ. നമ്മൾ ഓതിയ അസ്മാഉൽ ഹുസ്നയെ കബൂൽ ചെയ്യട്ടെ. നമ്മൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയെ കബൂൽ ചെയ്യട്ടെ. അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ദുആനെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാ, ഒന്നുകൂടി അവസാനമായിട്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഷെയർ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ. 850 ആളുകൾ അൽഹംദുലില്ലാ നമ്മുടെ മജ്ലിസ് പങ്കെടുക്കുന്നുണ്ട്. അവരുടെ ഗ്രൂപ്പ് എത്ര ഗ്രൂപ്പുകൾ കാണും, അതിലേക്കൊക്കെ എത്ര പ്രാവശ്യം നമ്മൾ നമ്മൾ എന്ത് ചെയ്യുക, മജ്ലിസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാം. പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ ദിവസത്തെയും പരിപാടിയുടെ മജ്ലിസിന്റെ എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. 13 വയസ്സുള്ള നാക്ക് തിരിയാൻ വേണ്ടിയിട്ട് പഠനത്തോടൊപ്പം താല്പര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മകന് വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ദുആ ചെയ്യുക. മുഹറം ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ എൻ്റെ ഫോണിൽ വേറെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അപ്പൊ ദുആ ചെയ്യല്ലേ, എല്ലാവരും ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കൂലേ ദുആയുടെ മജ്ലിസ്. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ മജ്ലിസിൽ ഇരിക്കുന്ന ഭവ്യതയിലും ആദരവിലും ആ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയും ഇരുന്നു കൊണ്ട് ആമീൻ പറയണം. ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ, തയ്യാറല്ലേ, ഷെയർ ചെയ്തിട്ടുണ്ടോ എല്ലാരും? സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ലൈക്ക് ചെയ്തിട്ടില്ലേ? അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് മജ്ലിസ് ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ സഹകരിക്കുന്നു എന്നതിനുള്ള തെളിവാണ്. ഇനി അത് ചെയ്താലേ നിങ്ങൾ സ്വർഗത്തിൽ പോകുള്ളൂന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെ ആരും ട്രോളായിട്ടും വരരുതേ. പക്ഷേ അത് നമ്മള് നിങ്ങളെ പോലത്തെ ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ ദുഃഖ ദുആ കൊണ്ടും ഒക്കെ നിങ്ങളുടെ അമീനൊക്കെ സ്വീകരിച്ചുകൊണ്ടും ഒക്കെയാണ് നമ്മുടെ ചെറിയ മജ്ലിസ് സ്വീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പിറ കണ്ടു എന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. മെസ്സേജിൽ ആരോ കമന്റ് ചെയ്യുന്നുണ്ട് പിറ കണ്ടു എന്ന്. പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഉമ്മ മരണപ്പെട്ടു പോയി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. സൈഫ് ഷിഫ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. മൈമൂനത്ത് ബീവി കൊണ്ടോട്ടിയിൽ നിന്നും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉമ്മ മരണപ്പെട്ടു പോയി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും നജീമ നജീമ ടി വി അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവരിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ്. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم اللهم ഞങ്ങളുടെ ദുആ ഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്.
ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. അല്ലാഹുവേ നീ പൊറുത്തു തരണേ അല്ലാ, അല്ലാഹു നീ പൊറുത്തു തരണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ട് കബറുകളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മക്കള്, ഭാര്യ, സന്താനങ്ങൾ, അല്ലാഹുവേ ഞങ്ങളുടെ ഉസ്താദുമാര്, അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ഖബറ് നോക്കത്താ ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ പരവതാനികൾ നീ വിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ ഉടയാടകൾ നീ ധരിപ്പിക്കണേ അല്ലാ. സ്വർഗീയ കാഴ്ചകൾ കൊണ്ട് നീ സന്തോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ്. ഞങ്ങൾ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളവരാണ്. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. വല്ലാത്ത രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ്. അല്ലാഹു അങ്ങനെയുള്ള രോഗികൾക്കെല്ലാം നിശിഫാ നൽകണേ അല്ലാ. ആജിലായ ശിഫാ നൽകണേ അല്ലാ. താമായ ശിഫാ നൽകണേ അല്ലാ. മരുന്നില്ലാത്ത രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. കീറിമുറുക്കപ്പെടുന്ന രോഗങ്ങൾ കൊണ്ട് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. ക്യാൻസർ രോഗമുള്ള ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. കിഡ്നി സംബന്ധമായ അസുഖമുള്ളവരുണ്ട്. വൃക്ക സംബന്ധമായ അസുഖമുള്ളവരുണ്ട്. പെരടിയിൽ വേദനയുള്ളവരുണ്ട്. തണ്ടൽ വേദനയുള്ളവരുണ്ട്. വിട്ടുമാറാത്ത പനിയുള്ള മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ജലദോഷമുള്ളവരുണ്ട്. കഫക്കെട്ടുള്ളവരുണ്ട്. നീരിറക്കമുള്ളവരുണ്ട്. അല്ലാഹു ഷുഗറും പ്രഷറും പ്രമേഹവും അൾസറും അർഷസും ഫിസ്റ്റുലയും എന്ന രോഗങ്ങളുള്ളവരുണ്ട്. അല്ലാഹു എണ്ണിയാലൊടുങ്ങാത്ത ഒരുങ്ങാത്ത രോഗങ്ങളുള്ളവരുണ്ട്. അല്ലാഹുയുടെ രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. അവിടെ രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ രോഗങ്ങൾക്കല്ലാ നീ ശിഫാ കൊടുക്കണേ അല്ലാ. മാരകമായ രോഗങ്ങൾ കൊണ്ട് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ്. ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ്. ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക്, ഞങ്ങളുടെ ഉസ്താദുമാർക്ക്, വിശിഷ്യായി മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന രോഗം മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹു ആക്സിഡന്റുകൾ നീ ഞങ്ങൾ വരുത്തല്ലേ അല്ലാ. ഞങ്ങളിൽ പലരും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. അല്ലാഹുവേ ആക്സിഡന്റുകൾ തരല്ലേ അല്ലാ. അപകടങ്ങൾ തരല്ലേ അല്ലാ. ഞങ്ങളുടെ ശരീരങ്ങൾ ചിന്ന ഭിന്നമായി പോകുന്ന, വികൃതങ്ങളായി പോകുന്ന അസുഖങ്ങൾ തരല്ലേ അല്ലാ. അപകടങ്ങൾ തരല്ലേ അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഈ ഹിദായത്തിൽ അൻവാറിന്റെ മജ്ലിസ് കാണുന്ന പ്രിയപ്പെട്ടവരെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഖൈറ് കൊടുക്കണേ അല്ലാ. ബറക്കത്ത് കൊടുക്കണേ അല്ലാ. നിഅമത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹു കാവല് നൽകണേ അല്ലാ. ഹിഫാലത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹു സംരക്ഷണം കൊടുക്കണേ അല്ലാ. അല്ലാഹു നിന്റെ കാവല് കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ കടങ്ങൾ നീ വീട്ടി കൊടുക്കണേ അല്ലാ. അവരുടെ കടങ്ങൾ നീ വീട്ടി കൊടുക്കണേ അല്ലാ. അല്ലാഹു ഇച്ചിരി കുറച്ച് പൈസയാണെങ്കിൽ പോലും അത് കടമാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അല്ലാഹുവേ നിങ്ങളെ നീ കടക്കാരായ നിലയിൽ മരിപ്പിക്കല്ലേ അല്ലാ. കടക്കാരായ നിലയിൽ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ മറ്റൊരാളുടെ മുന്നിൽ പോയി നിന്ന് കൈനീട്ടി യാചിച്ച് തെണ്ടേണ്ടി വരുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. അവസ്ഥ വരുത്തല്ലേ അല്ലാ. അവസ്ഥ വരുത്തല്ലേ അല്ലാ. നിങ്ങളുടെ
ഇസ്സത്ത് നീ നിലനിർത്തണേ അല്ലാ, കടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ, ദാരിദ്ര്യത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ, അല്ലാഹു സ്വസ്ഥതക്കേടിനെ തൊട്ട് നീ കാക്കണേ അല്ലാ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ഷൈത്താന്റെ ഷർറുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ, സാഹിരിയങ്ങളുടെ സിഹ്റുകളെ തൊട്ട് കാക്കണേ അല്ലാ, കണ്ണേറുകാരുടെ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ, ലാഹിനീങ്ങളുടെ ലേനത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ, നെമ്മാമീങ്ങളുടെ നെമീനത്തുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ, അല്ലാ എല്ലാ ഷർറ് ബലാ മുസീബത്തുകളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ, ഈ മജ്‌ലിസ് കാണുന്നവരെ കാക്കണേ അല്ലാ, ഓരോരുത്തരെയും നീ കാക്കണേ അല്ലാ, അവരുടെ പേരുകൾ നിനക്കറിയാം റബ്ബേ, അവരുടെ അഡ്രസ്സുകൾ നിനക്കറിയാമല്ലാ, അവരുടെ മനസ്സുകളിലുള്ളത് നിനക്കറിയാമല്ലാ, അവർക്കെല്ലാം നീ പരിഹാരം നൽകണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, ഭാര്യ ഭർത്തൃബന്ധത്തിലെ ഉറച്ചനെ നീ വിള്ളൽ വരുത്തല്ലേ അല്ലാ, പരസ്പരം സ്വര ചേർച്ച വരുത്തല്ലേ അല്ലാ, അല്ലാഹു സ്വര ഇടർച്ച വരുത്തല്ലേ അല്ലാ, പരസ്പരം ഒന്നിച്ച് സന്തോഷത്തോടുകൂടി ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, പരസ്പര വിശ്വാസം നൽകണേ അല്ലാ, പരസ്പര സ്നേഹം നൽകണേ അല്ലാ, ഐക്യം നൽകണേ അല്ലാ, ഡിവോഴ്സ് ചെയ്യേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ, അല്ലാഹുവേ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവങ്ങൾ നീ നന്നാക്കി കൊടുക്കണേ അല്ലാ, അല്ലാഹുവേ ഭാര്യ ഇഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരാക്കണേ അല്ലാ, അല്ലാഹുവേ കുടുംബത്തിനെ നോക്കുന്ന ഭർത്താക്കന്മാരാക്കണേ അല്ലാ, അല്ലാഹുവേ അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, അവരെ ഒന്നിപ്പിക്കണേ അല്ലാ, സ്നേഹം നിലനിർത്തണേ അല്ലാ, അവരുടെ മക്കളെ എല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാ, അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ, പരീക്ഷ എഴുതി നിൽക്കുന്നവരുണ്ട്, എൻട്രൻസ് എഴുതി നിൽക്കുന്നവരുണ്ട്, നീറ്റ് എക്സാം എഴുതി നിൽക്കുന്നവരുണ്ട്, അഡ്മിഷൻ കാത്തു നിൽക്കുന്നവരുണ്ട്, അല്ലാഹുവേ വിട്ടുപോയ പരീക്ഷകൾ പൂർത്തീകരിച്ചിട്ട് നിൽക്കുന്നവരുണ്ട്, അവർക്ക് ഉന്നത വിജയം കൊടുക്കണേ അല്ലാ, പഠന പുരോഗതി കൊടുക്കണേ അല്ലാ, ബുദ്ധിവികാസം കൊടുക്കണേ അല്ലാ, ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ, എല്ലാ കഴിവും കൊടുക്കണേ അല്ലാ, ഇരു ലോകത്തും നീ വിജയിപ്പിക്കണേ അല്ലാ, വിജയിപ്പിക്കണേ അല്ലാ, പരാജിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ, പാപികളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ, അനുസരണക്കേട് കാണിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ, നരകത്തിന്റെ വിറകുകൊള്ളികളാക്കല്ലേ അല്ലാ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നവരിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ, അല്ലാഹുവേ മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സുകളെ നന്നാക്കണേ അല്ലാ, അഹങ്കാരികളാക്കല്ലേ അല്ലാ, നന്ദിയുള്ളവരാക്കണേ അല്ല, നിസ്കാരമുള്ളവരാക്കണേ അല്ല, അനുസരണയുള്ള മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ല, അല്ലാഹു നീ ഉൾപ്പെടുത്തണേ അല്ല, ഭർത്താവിന്റെ ദുസ്വഭാവങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ല, സിസ്റർ വലി പോലെയുള്ള മറ്റെല്ലാ കള്ളുകുടി പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗങ്ങൾ പോലെയുള്ള മോശമായ സ്വഭാവങ്ങളെ തൊട്ടെല്ലാം നീ കാക്കണേ അല്ല, നീ കാക്കണേ അല്ല, അല്ലാഹുവേ നീ കാക്കണേ അല്ല, 13 വയസ്സുള്ള മകന് നാക്ക് തിരിയില്ല എന്ന് പറയുന്നു അല്ലാഹുവേ, അവിടെ നാവിന്റെ കെട്ടുകൾ നീ അഴിച്ചു കൊടുക്കണേ അല്ല, നല്ല രീതിയിൽ സംസാരിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ല, ഞങ്ങളുടെ മക്കളെ നീ ഹാഫിളിങ്ങളാക്കണേ അല്ല, ആബിദീങ്ങളാക്കണേ അല്ല, അനുസരണയുള്ള മക്കളാക്കണേ അല്ല, അല്ലാഹുവേ ഞങ്ങളെ നീ നന്ദിയുള്ളവരാക്കണേ അല്ല, ഞങ്ങൾക്ക് നീ ആഫിയത്ത് തരണേ അല്ല, ആരോഗ്യം നൽകണേ അല്ല, അവസരങ്ങൾ തരണേ അല്ല, ഖൈറായ ജോലി തരണേ അല്ല, ഖൈറായ ശമ്പളം തരണേ അല്ല, ഖൈറായ വരുമാനം തരണേ അല്ല, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണേ അല്ല, എല്ലാ തടസ്സങ്ങളും നീ നീക്കി തരണേ അല്ല, എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ല, ഗർഭിണികളുണ്ട് സുഖപ്രസവം കൊടുക്കണേ അല്ല, ഗർഭത്തിന്റെ പേരിൽ നീ കീറി മുറിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ല, സുഖപ്രസവം കൊടുക്കണേ അല്ല, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്ക് നീ സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ല, കണ്ണിന് കുളിർമയേകുന്ന മക്കളെ കൊടുക്കണേ അല്ല, അവരുടെ ചികിത്സകൾ നീ ഫലപ്രദമാക്കണേ അല്ല, കൗണ്ടിന്റെ കുറവാണെങ്കിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ വൈകൃതങ്ങൾ ഉണ്ടെങ്കിലെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ല, പരിഹരിച്ചു കൊടുക്കണേ അല്ല, അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കണേ അല്ല, ഈ മജ്‌ലിസ് കാണുന്ന പല വീട്ടുകാർക്കും മക്കളില്ലാത്തവരുണ്ട് റബ്ബേ, അവർക്ക് നീ മക്കളെ നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ല, കുത്തുനബിയുടെ വറക്കത്ത് കൊണ്ട് ഔലിയാക്കളുടെ വറക്കത്ത് കൊണ്ട് കറാമത്ത് കൊണ്ട് നിങ്ങളുടെ ദുആയിനെല്ലാം നീ സ്വീകരിക്കണേ അല്ല, ഈമാൻ നൽകണേ അല്ല, ഈമാൻ നൽകണേ അല്ല, വീട് ജപ്തി ഭീഷണിയിൽ നിൽക്കുന്നുണ്ട് അത് മാറി കിട്ടാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, അല്ലാഹു ഇവർക്ക് നീ മോചനം നൽകണേ അല്ല, പരിഹാരം നൽകണേ അല്ല, സമാധാനം നൽകണേ അല്ല, ഖൈറ് നൽകണേ അല്ല, അല്ലാഹുവേ പരിഹാരം നൽകണേ അല്ല, അല്ലാഹു പരസ്പര ശത്രുതകൾ നീ നീക്കി തരണേ അല്ല, പരസ്പര ഇണക്കം നീ ഉണ്ടാക്കണേ അല്ല, അല്ലാഹു പരസ്പരം ഭിന്നിക്കുന്നവരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ അല്ല,
വഴി പിഴച്ചവരിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ, പാപികളിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ, പരാജിതരിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഓരോ ദിവസവും പറയുന്ന നസീഹത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നവര് ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അതെന്റെയും അവരുടെയും ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, ഒരുപാട് 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 തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. അല്ലാഹു, അതിന്റെ പേരിൽ ഞങ്ങളുടെ ദുആയെ തടഞ്ഞു വെക്കല്ലേ അല്ലാ, തട്ടിക്കളയല്ലേ അല്ലാ, വലിച്ചെറിയല്ലേ റബ്ബേ. ഒരുപാട് മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്ന സദസ്സാണ്. അല്ലാഹുവേ, നീ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ദുആയെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, കബൂലാക്കണേ അല്ലാ. കൃഷി ചെയ്യുന്നവരുണ്ട്, കച്ചവടം ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാ, അവരുടെ പ്രയാസങ്ങൾക്കെല്ലാം നീ അർദി വരുത്തണേ അല്ലാ, അവരുടെ രോഗങ്ങൾക്കെല്ലാം നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. അല്ലാഹു, അല്ലലില്ലാത്ത, പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത കുടുംബങ്ങളാക്കണേ അല്ലാ. പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവർക്ക് നീ സമ്പത്ത് കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ അർബാബുമാർക്ക് കരുണയിട്ട് കൊടുക്കണേ അല്ലാ. നിരപരാധികളായ ഒരുപാട് സഹോദരങ്ങൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അല്ലാഹുവർക്ക് നീ മോചനം കൊടുക്കണേ അല്ലാ, മോചനം കൊടുക്കണേ അല്ലാ, മോചനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, നിസ്കാരമുള്ള മക്കളാക്കണേ അല്ലാ, വഴി പിഴച്ചവരാക്കല്ലേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ അല്ലാ, എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ അല്ലാ, എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഭർത്താവിന്റെ ജോലികളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ, ഖൈറായ വരുമാനം കൊടുക്കണേ അല്ലാ. റാഹത്ത് റാഹത്തും ബറക്കത്തും നിഅമത്തും സിഹത്തും സലാമത്തും ഹിഫാലത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹു, മുത്തുനബി ചോദിച്ച എല്ലാ ഖൈറാത്തുകളും ഞങ്ങളും ചോദിക്കുന്നു അല്ലാ, എല്ലാ ഷെറുകളെ തൊട്ടും ഞങ്ങളും കാവല് ചോദിക്കുന്നു റബ്ബേ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങൾ എപ്പോ മരണപ്പെട്ടാലും നല്ല ദിവസം നല്ല രാവിലെ ഒതുവോടുകൂടി പുഞ്ചിരിച്ച് ഈമാനോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. കല്യാണങ്ങൾ നടക്കാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളവരുണ്ട്. അല്ലാഹു, അനുയോജ്യരായ ഇണകളെ കൊടുക്കണേ അല്ലാ. വീടുകളിൽ നിന്ന് പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാതെ സങ്കടത്തിലാണ് അവർ ഓരോരുത്തരും. അനുയോജ്യരായ വധൂവരന്മാരെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. തടസ്സങ്ങളും കുറവുകളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ അല്ലാ. അവർക്ക് നീ സമ്പത്ത് കൊടുക്കണേ അല്ലാ. പി എസ് സി പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്നവരുണ്ട്, എൻട്രൻസിന് കഴിഞ്ഞിട്ടുള്ളവർ നിൽക്കുന്നവരുണ്ട് റബ്ബേ. നീറ്റ് പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്നവരുണ്ട്, ഉന്നത വിജയം കൊടുക്കണേ അല്ലാ. ഉടനെ ഉയർന്ന പഠന നിലവാരം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ലോകത്തും വിജയിക്കുന്ന മക്കളാക്കി നീ സ്വീകരിക്കണേ അല്ലാ. താഹ്ര എന്ന് പറയുന്ന സഹോദരി ഭർത്താവിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണേ അല്ലാ. കാസർഗോഡ് നിന്നാണ് റബ്ബേ, നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇങ്ങനെ ഒരുപാട് ഒരുപാട് സഹോദരങ്ങൾ, ജമീല ഷാദി നീ അനുഗ്രഹിക്കണേ അല്ലാ, ജമീല ഹുസൈൻ നീ അനുഗ്രഹിക്കണേ അല്ലാ, ജമീല ബീവി ജലീല ബീവി നീ അനുഗ്രഹിക്കണേ അല്ലാ, സുമയ്യ സുമിയ ഡിഗ്രി എക്സാം അല്ലാഹുവെ പാസ്സാവാൻ അല്ലാഹു ഉന്നത വിജയം കൊടുക്കണേ അല്ലാ, ഉയർന്ന ഗ്രേഡുകൾ കൊടുക്കണേ അല്ലാ, മോളുടെ അസുഖത്തിന് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ, അജ്മൽ ഹാജറ റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവർക്ക് നീ ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാ, അബ്ദുറഹ്മാൻ റഹീം നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, അവരുടെ മനസ്സിലുള്ള മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ, സൈന ചോലം റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, മുഹറത്തില് അവരുടെ കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാ. ഫൈസൽ ഫൈസൽ എന്റെ കുട്ടിയുടെ പാദസരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു, നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. കളഞ്ഞുപോയ സ്വർണ്ണാഭരണം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, അവരുടെ കണ്ണുകൾ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. യൂനിസ് സാഹിബും അവരുടെ കുടുംബവും വെളിയങ്കോട് നിന്ന്, മലപ്പുറത്ത് നിന്ന്, വയനാട് നിന്ന്, കണ്ണൂരിൽ നിന്ന്, കാസർഗോഡ് നിന്ന്, അല്ലാഹുവേ തിരുവനന്തപുരത്ത് നിന്നല്ല, ആലപ്പുഴയിൽ നിന്ന്, അതുപോലെ രാജ്യത്തിന്റെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളോട് ദുആ കൊണ്ട് വസീ ചെയ്തവരുടെ എല്ലാ കാര്യങ്ങളും നീ നടത്തി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവർക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറത്തി ഹസനതൗ വഖിനാ അദാബന്നാർ. ആമീൻ.
العالمين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين ان شاء الله എല്ലാവരും നമ്മുടെ മജ്‌ലിസ് ഷെയർ ചെയ്തു കൊടുക്കണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സഹകരിക്കണം. നിങ്ങൾ നാളെയും ഇൻഷാല്ലാ മജ്‌ലിസിൽ പങ്കെടുക്കണം. ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്ത് ഒരു വട്ടം ദുആ ചെയ്ത് കിട്ടിയില്ല, രണ്ടു ദിവസം ദുആ ചെയ്ത് കിട്ടിയില്ല, മൂന്ന് ദിവസം ദുആ ചെയ്ത് കിട്ടിയില്ല, അങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ അള്ളാഹുവിനെ പറ്റിച്ചുകൊണ്ടിരിക്കില്ല. അപ്പൊ അള്ളാഹു നമ്മളെ എന്ത് ചെയ്യും, കുറച്ച് പ്രയാസത്തിലാക്കും. അതൊക്കെ നമ്മൾ സഹിച്ചും തരണം ചെയ്തും ക്ഷമിച്ചും വിശ്വാസത്തോടെ പ്രതീക്ഷയോടുകൂടി വീണ്ടും 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 അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കണം. അള്ളാഹു നമ്മളെ ദുആനെ സ്വീകരിക്കട്ടെ, നമുക്ക് ഈമാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. സൗദിയിൽ നിന്നാണ്, അള്ളാഹു താല അവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അവരുടെ ജോലികളിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അവരുടെ കുടുംബങ്ങളിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, മനസ്സമാധാനം കൊടുക്കട്ടെ. മകന് നല്ല ബുദ്ധിമുട്ട്, പഠിക്കാൻ നല്ല ബുദ്ധിമുട്ട്, അലസതയാണ്, മടിയാണ്, അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ഇൻഷാല്ലാ എല്ലാവരുടെ തലവേദന അള്ളാഹു താല ശിഫാവ് കൊടുക്കട്ടെ, ചൊറി മാറി അള്ളാഹു ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വിട്ടുമാറാത്ത അസുഖങ്ങളാണ് അതൊക്കെ, പകർച്ചവ്യാധികളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ മകന്റെ പനി അള്ളാഹു താല മാറ്റി കൊടുക്കട്ടെ. ഇൻഷാല്ലാ അള്ളാഹു താല ബറക്കത്ത് കൊടുക്കട്ടെ, നാഫിയായ ഇൽമു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കട്ടെ. ഞങ്ങളെ ഐസിയിലാണ്, അള്ളാഹു നീ ആഫിയത്ത് കൊടുക്കണേ അല്ല, ദീർഘായുസ് കൊടുക്കണേ അല്ല, ശിഫാവ് കൊടുക്കണേ അല്ല, ഞങ്ങളുടെ ദുആയിനെ നീ സ്വീകരിക്കണേ അല്ല. ഇൻഷാല്ലാ എന്റെ കുഞ്ഞിന് കുറെ മാസമായി പനിയും വിട്ടുമാറാത്ത അസുഖങ്ങളുമാണ്, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞാനൊരു പ്രയാസത്തിലാണ്, അള്ളാഹു താല പെട്ടെന്ന് തന്നെ അതിന് മുക്തമാകാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ, അതിനുള്ള ശമനം കൊടുക്കട്ടെ, ഖൈറിന്റെ വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാസം കണ്ടു എന്നാണ് അറിയിച്ചത്, അള്ളാഹു താല സ്വീകരിക്കട്ടെ. നമ്മുടെ പരിശുദ്ധമായ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തും തൗബ ചെയ്തും ഇസ്തിഗ്ഫാർ ചെയ്തും സൽക്കർമ്മങ്ങൾ ചെയ്തും നോമ്പെടുത്തും അള്ളാഹു താല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ ദുആനെ സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും വിശിഷ്യ ഈ ഹിദായത്തിൽ അൻവാറിന്റെ മജ്‌ലിസ് കാണുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇൻഷാഅല്ലാ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലാം പറയണം, മറക്കല്ലേ. ഇൻഷാല്ലാ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സലാത്തുകൾ ചൊല്ലി അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നൗഫലാണ്, അള്ളാഹു അറിയിക്കരുത്, അള്ളാഹു താല സ്വീകരിക്കട്ടെ. വയറിന്റെ രോഗം അള്ളാഹു താല മാറ്റിക്കൊടുക്കട്ടെ, അള്ളാഹു താല ശിഫാ കൊടുക്കട്ടെ. നമ്മുടെ ദുആനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സഫീർ എളമ്പരശ്ശേരി അള്ളാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇൻഷാല്ലാ ഇനിയും ഒരുപാട് വൈകിയാൽ വീട്ടിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാവും, പ്രയാസങ്ങളും നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും. നാളെ മദ്രസയിലൊക്കെ കുട്ടികളെ വിടാനുള്ളതല്ലേ, ഇനിയും വൈകിയാൽ സുബഹിയൊക്കെ നിസ്കരിക്കാൻ എഴുന്നേക്കാനുള്ളവരല്ലേ, ഇനി ഞാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല. കമന്റുകൾ ഞാൻ വായിക്കാതെ വിട്ടുപോയിട്ടുള്ളതുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി. ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. 7907100811 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇൻഷാല്ലാ ഞാൻ അത് അറ്റൻഡ് ചെയ്തോളാം. ഇൻഷാല്ലാ അതിനുള്ള പരിഹാരവും ഇൻഷാല്ലാ തരാം. അള്ളാഹു താല സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മുടെ ദുആയിനെ കബൂലാക്കട്ടെ. ഇൻഷാല്ലാ അള്ളാഹു നമ്മളെയൊക്കെ ആഖിറത്തിൽ വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ലക്ഷ്യം ആഖിറത്തിൽ രക്ഷപ്പെടണം, അള്ളാഹുവിനെ കാണണം, പരലോക വിജയം ലക്ഷ്യമാണ്, അതാണ് നമ്മുടെ ഉദ്ദേശം. അള്ളാഹു താല അത് പൂർത്തീകരിച്ചു തരട്ടെ. നമ്മുടെ സുഖപ്രസവം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ. അപ്പൊ നാളെ ഉണ്ടാവൂലേ 9:30 അള്ളാഹു തൗഫീഖ് തരട്ടെ, ഉണ്ടാവൂലേ. അള്ളാഹു താല നമ്മുടെ ദുആനെ സ്വീകരിക്കട്ടെ ഇൻഷാല്ലാ. ഇനി ഒരുപാട് വൈകിയാലേ അജ്മൽ ഹാജർ അള്ളാഹു സിഫ തരട്ടെ ഇൻഷാല്ലാ. അല്ലാഹു ദുആ ചെയ്യാൻ ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യട്ടോ. ബറക്കത്തിയിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.